Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah. Wassalatu wassalamu ala ashrafir rasulillah wa ala alihi wa sahbihi al-faizina birillallah amma ba'd. Bismillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله مولانا العظيم وصدق رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين آل النبي ذريعتي وهم إليه وسيلتي أرجو بهم معتا غدا بيد اليمين صحيفتي آدرني رايا ساداتك البنديدنمار അഭിയന്നരായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും മണിക്കൂർ അവൻ്റെ ദീനിൻ്റെ വേദിയിൽ ദീനിന് ഏകദേശം ഒരു നൂറ്റാണ്ടുകാലം തണൽ വിരിച്ച് കഴിഞ്ഞുപോയ ഒരു മഹാമനുഷ്യയുടെ സ്മരണ പുതുക്കുന്ന വേദിയിൽ ചിലവഴിച്ചത്, പരലോകത്ത് അവരുടെ സാന്നിധ്യം ലഭിച്ച് സുഖലോക സ്വർഗത്തിൽ കുടുംബസമേതം കടക്കാൻ ഒരു കാരണമായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അല്ലാഹു ത്യാഗം സഹിച്ച് സുന്നത്തമാഅത്തിനു വേണ്ടി പ്രയത്നിച്ച് മൺമറഞ്ഞ താജുൽ ഉലമയടക്കമുള്ള മുഴുവൻ സാദാത്തുക്കളും അണ്ടവണ ഉസ്താദടക്കമുള്ള പണ്ഡിതരും ഓ ഖാലിദടക്കമുള്ള പ്രവർത്തകരും അബ്ദുറസാഖ് കൊറ്റി അടക്കമുള്ള എഴുത്തുകാരും വിഷായത്തിൻ്റെ ബീവിത്തി അടക്കമുള്ള സഹോദരിമാരും അള്ളാഹുവിടെ ബർജഖ് ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മണിക്കൂറുകൾ പ്രസംഗം കേട്ടും മറ്റും ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു സദസ്സിൽ നിന്ന് അതുപോലെ തന്നെ വരികയായതുകൊണ്ട് ചില വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ മുമ്പ് പ്രസംഗിച്ച് അല്ലാഹു ദീർഘ കൊടുക്കുമാറേക്കാൾ രാജ്യമായി എല്ലാ നില ബന്ധപ്പെട്ട് ആയുള്ള തങ്ങളുപ്പാപ്പയുമായിട്ടുള്ള അനുഭവജ്ഞാനവും വെച്ച് ഉള്ള ആരോഗ്യത്തിൽ പരമാവധി വിഷയങ്ങൾ നിങ്ങളെ തെറ്റിപ്പെടുത്തി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഇങ്ങനെ ഒരു അനുസ്മരണം ഇത്ര പെട്ടെന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും വിശിഷ്യ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ താജുൽ ഉലമയുടെ അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങ് എട്ടിക്കുളത്ത് വഫാത്തായി കിടക്കുന്ന താജുൽ ഉലമയുടെ മുഖം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കേരളത്തിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ വാഹനങ്ങളിൽ പെട്ടെന്ന് പുറപ്പെട്ട് നട്ടപ്പാതിര സമയത്ത് അവിടെ എത്തിയിട്ട് പോലും 10-15 കിലോമീറ്റർ നടന്ന് അവിടുത്തെ ജനാസ കാണാൻ വേണ്ടി ത്യാഗം ചെയ്ത കേരളത്തിലെ
വീര്യമുള്ള പ്രവർത്തകന്മാർ. നാം ഒരുപാട് കറാമത്തുകൾ അറിയുന്നവരും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സമാധാനത്തിന് വേണ്ടി സന്ദർശിക്കുകയും ചെയ്യുന്ന ആളാണ് ബഹുമാനപ്പെട്ട കള്ളന്തോട് ഉസ്താദ്. അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകളും അതുപോലെ തന്നെ പകര ഉസ്താദ് അടക്കം അള്ളാഹു അവർക്ക് ദീർഘായുസും കാഫിയത്തും കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ 10-15 കിലോമീറ്റർ ദൂരം ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ജനാസ ഒരു നോക്ക് കാണാൻ വേണ്ടി നടന്നു എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനോട് ക്യാസാക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. മന്ത്രി സിം ഇബ്രാഹിം അടക്കം 5-6 കിലോമീറ്റർ ദൂരം നടക്കേണ്ടി വന്നു. വന്യരായ കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അതിനേക്കാൾ വലിയ ഒരു ലീഡറെ നമുക്ക് ഇന്ന് പറയാൻ ഇല്ല. ഉസ്താദ് അവറുകളുടെ വണ്ടി പോലും 1 മണിക്കൂർ ബ്ലോക്കായി കടന്നു എന്ന് പറയുമ്പോൾ ആ മഹാമനീഷയുടെ ജനമന തലങ്ങളിലുള്ള വലിപ്പം അത് എത്രയാണ് എന്ന് ആമുഖങ്ങളില്ലാതെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൂടെ ജനങ്ങളങ്ങോട്ട് അടിച്ചു കയറി 10, 18, 20, 22 കിലോമീറ്റർ ദൂരയിലേക്ക് 2 ഭാഗങ്ങളിലും വാഹനങ്ങൾ നിരയായിട്ട് നിന്നു. ആ ഒരു വല്ലാത്ത തിക്കും തിരക്കും ഉണ്ടായിട്ടും ഒരു പോലീസുകാരന്റെ പൊട്ടുപോലും അത് നിയന്ത്രിക്കാൻ വേണ്ടി വന്നില്ല എന്നത് താജുൽ ഉലമ ഈ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തിലേറെമായി വാർത്തെടുത്ത സുന്നി കേരളത്തിന്റെ ആത്മീയതയും അച്ചടക്കവുമാണ് ബോധിപ്പിക്കുന്നത്. കാരണം അങ്ങോട്ടേക്ക് കടന്നു വന്ന ഒരാളും തടയപ്പെട്ടിട്ടില്ല, ഒരാളും ഗോപേക്ക് വിളിക്കപ്പെട്ടിട്ടില്ല, ഒരാളും ആ രീതിയിൽ എന്തെങ്കിലും ഒരു അഭിമാനക്ഷതം ഏറ്റിട്ടില്ല. പക്ഷെ തിക്കും തിരക്കും കാരണം നമ്മുടെ നേതാക്കൾക്ക് പോലും അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത വിഷമം ഉണ്ടായി എന്നത് കഴിച്ചാൽ അവിടെ കണ്ട മറ്റൊരു കാഴ്ച പരിസരത്തുള്ള അമുസ്ലിം സഹോദരന്മാരുടെ വരാന്തകളടക്കം കഴുകി വൃത്തിയാക്കി സുബഹി നിസ്കാരത്തിന് അവർ സൗകര്യം ചെയ്തു തന്നു എന്നതാണ്. ചില പത്രങ്ങളിലൊക്കെ നിസ്കാരത്തിന്റെ ഫോട്ടോ വന്നപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിഞ്ഞില്ല, അറിയില്ല. ആ ഫോട്ടോയിൽ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ തൊട്ടു മുമ്പിൽ ഗണപതി വിഗ്രഹത്തിന്റെ ഫോട്ടോ കാണും. ചിലതിലൊക്കെ ഈ അമുസ്ലിം സഹോദരങ്ങൾ ആരാധിക്കുന്ന പലതിന്റെയും ഫോട്ടോകൾ കാണുന്നുണ്ട്. എന്താ സംഭവം? തിക്കും തിരക്കും കൂടി ആളുകൾക്ക് സുബഹ് നിസ്കരിക്കണം, പോകാൻ കഴിയുന്നില്ല, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുന്നില്ല, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അത്രയും തിക്കും തിരക്കും വന്നപ്പോ ആ പ്രാർത്ഥനയുടെ സമയമറിഞ്ഞ് അമുസ്ലിം സഹോദരങ്ങൾ അവരുടെ കിണറും ബക്കറ്റും വെള്ളവും പൈപ്പും ഉപയോഗപ്പെടുത്തി തന്ന് ഇവിടെ വെച്ച് നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി കടന്നു വന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആലാനഹും കൂട്ടരും. അവര് കൊടുങ്ങല്ലൂർ കടപ്പുറത്ത് കപ്പലിറങ്ങി ആ സമയത്ത് അവരെ സ്വീകരിക്കാനുണ്ടായ അമുസ്ലിം സഹോദരങ്ങൾ അന്നത്തെ മുസ്ലിങ്ങളുടെ പ്രവർത്തനവും സ്വഭാവവും ലാളിത്യവും ആത്മീയതയും അച്ചടക്കവും മനസ്സിലാക്കി ഇവിടെയുള്ള ധാര വന്നു. മിനിയാന്ന് എനിക്ക് പരിപാടി, തൊട്ടടുത്താണ് ഉസ്താദെ. ആ ഇളനീര് കൊടുത്ത അപ്പു കെലിമ ചൊല്ലിയ പാറ. അന്നത്തെ മുസ്ലിമീങ്ങളുടെ പ്രവർത്തനവും ആദരവും അവരുടെ യോജിപ്പും ആത്മീയതയും കണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ 2 കൈ നീട്ടി സ്വീകരിച്ച നല്ലവരായ ഈ രാജ്യത്തെ അമുസ്ലിം സഹോദരങ്ങളുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് ഇന്ന് ജീവിച്ചിരുന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന സയ്യിദ് തറവാട്ടിലെ പണ്ഡിതക്കാരനവരായ ആത്മീയ കേരളത്തിന്റെ അനുഗ്രഹീത നേതൃത്വം താജുൽ ഉലമ ഉള്ളാഴ്ത്തങ്ങൾ മഹാനവറുകളെ കുറിച്ച് അവർ പലരും ഉള്ളവരുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഘട്ടത്തിൽ ആടാതെ ഉലയാതെ പതറാതെ ചിതറാതെ നമ്മെ പിടിച്ചു നിർത്തിയ പ്രവാചക കുടുംബത്തിലെ ആദർശ പ്രവർത്തന വൈജ്ഞാനിക പാരമ്പര്യമുള്ള ഏറ്റവും വലിയ നിധി
ഇത് ഞാൻ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ആദർശമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. കുടുംബ ബന്ധങ്ങളൊക്കെ മരണത്തോടുകൂടെ ചിലപ്പോൾ തകരും. ആദർശത്തിൽ ബന്ധമില്ല, കുടുംബത്തിലെ ബന്ധമുള്ളൂ എങ്കിൽ പരലോകത്തൊരു ഉപകാരം അവരെ കൊണ്ട് കിട്ടൂല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ, ആസിയ ബിബി അള്ളാഹിന്റെ ഭർത്താവ്, റസൂലുള്ളാഹി തങ്ങളുടെ മൂത്താപ്പ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എളാപ്പ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ, ഇതൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ആദർശത്തിൽ പഴച്ചു പോയാൽ പിന്നെ യാതൊരു ഫലവും കിട്ടൂല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കമറുലുലമയും താജുലുലമയും കൻസുലുലമയും നൂറുലമയൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സംഘം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ആദർശത്തിനാണ്. അതുകൊണ്ട് എവിടെയാണോ ആദർശത്തിന് ഭ്രംശം സംഭവിച്ചത്, അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് ആദർശ പ്രഭാഷണങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ആ കൂട്ടത്തിൽ ഈ അടുത്ത് പഴയകാലം മുതലേ ബിദഅത്തിന്റെ കോട്ടയായ എടവണ്ണയിലെ ഒതായി, കേരളത്തിൽ ആദ്യമായി പെണ്ണ് പള്ളിക്ക് പോയത് എവിടെയെന്ന് ക്വിസിൽ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ഒതായിലെ കദീജ കുട്ടിയാണ്. ആ ഒതായിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ SSF പ്രവർത്തകന്മാർ ഗംഭീരമായൊരു പരിപാടി നടത്തി. ഇൻഷാ അള്ളാ ഇനിയും പരിപാടി തുടരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം, നേതൃത്വത്തിന്റെ താല്പര്യവും. അള്ളാഹു തുണ ചെയ്യുമാറാവട്ടെ. അന്ന് അവിടെ നടത്തിയ ആദർശ സമ്മേളനത്തിലെ CD ഇവിടെ നിങ്ങൾക്കൊക്കെ വിൽപ്പനക്കുണ്ട്. വിൽപ്പനക്കെന്ന് പറഞ്ഞുകൂടാ, നിങ്ങൾ ഇതിന് കൊടുക്കുന്ന 50 രൂപ ഇൻഷാ അള്ളാ അതേവരെയുള്ള CD ഫ്രീ ആയി അവിടുത്തെ ഈ സുന്നികളല്ലാത്ത ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയാണ്. അവരുടെ അഴവാ പ്രവർത്തനത്തിലുള്ള സംഭാവന കൊടുത്ത് നിങ്ങളിതൊക്കെ ഒന്ന് വാങ്ങി റൈറ്റ് ചെയ്ത് മറ്റുള്ളവർക്കൂടെ എത്തിച്ചു കൊടുക്കണമെന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സുഖലോക സ്വർഗത്തേക്ക് കടക്കണമെങ്കിൽ അല്ലാഹു ആദരിച്ചവരെയും ആദരിച്ചവയെയും ഒക്കെ ആദരിക്കുക എന്നത് പ്രധാനമായ ചടങ്ങാണ്. അതാദരിക്കാൻ ആര് തയ്യാറാകുന്നില്ലേ എങ്കിൽ അവർ സുഖലോക സ്വർഗത്തുനിന്ന് പുറത്തുകാണ്. അതാണ് ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള പദവി. അല്ലാഹു തആല വകവെച്ചു കൊടുത്ത് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിന്ന ഇബ്ലീസിനോട് ഫഖുറുജ് മിൻഹാ, വേഗം എക്സിറ്റ് അടിച്ചോ, എന്ന റീഎൻട്രി അല്ല, ഖുറൂജ് അടിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് സുഖലോക സ്വർഗത്തുനിന്ന് പുറത്താക്കിയത് അല്ലാഹു ആദരിച്ച ആളുകളെ ആദരിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ്. ഇതുപോലെ അല്ലാഹു തആല ആദരിച്ച ഒരുപാട് മഹാവ്യക്തിത്വങ്ങൾ, ഈ വ്യക്തിത്വങ്ങളെ ഓരോ സമയത്തും ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. റബീഉൽ ആഖിറാണ് ബഹുമാനപ്പെട്ട ഖുതുൽ വഖ്താബ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. മഹാനവരുടെ അനുസ്മരണം വിപുലമായി പല ഭാഗത്തും നടക്കുകയാണ്. കേരളത്തിലും അങ്ങനെ റാത്തീബും കുത്തുബിയത്തും അനുസ്മരണവും ജിലാനി ദിനത്തിന്റെ പേരിൽ നടക്കുകയാണ്. അങ്ങ് ബഗദാദിലും അതിനെ നേർച്ച നടക്കുകയാണ്. ഇതേ മാസത്തിലാണ് ബഹുമാനപ്പെട്ട താജുലുലമ ഉള്ളാൾ തങ്ങളുടെയും വഫാത്ത്. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ താജുലുലമ ഉള്ളാൾ തങ്ങളും ബഹുമാനപ്പെട്ട ഓസുലാലം തങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ ആത്മീയ രംഗത്തുള്ള ബന്ധമാണ്. ഓസുലാലം പറഞ്ഞിട്ടുണ്ട് എല്ലാ വലികളും ഓരോ നബി വാശി, ഞാനെന്റെ സീബാവ കാൽവാശി എന്നോവർ. ഞാന് ഓരോ ഔലിയാക്കൾക്ക് ഓരോ റൂട്ടുണ്ട്. ഞാൻ എന്റെ വല്ലുപ്പിയാകുന്ന മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ള ആ നബിത്തങ്ങളുടെ പാരമ്പര്യത്തിലൂടെ റൂട്ടിലൂടെ വരുന്ന ആളാണ് എന്ന് ഗൗസുലാലം പറഞ്ഞു. ആ ഗൗസുലാലം ഒരേ സമയം പണ്ഡിതനാണ്, അതേസമയം തങ്ങളാണ്, അതേസമയം മുദരിസാണ്, അതേസമയം പ്രഭാഷകനാണ്, അതേസമയം ത്വരീഖത്തിന്റെ ശൈഖാണ്, അതേസമയം ആബിദാണ്, അതേസമയം സാമൂഹ്യ പ്രവർത്തകനാണ്, അതേസമയം നേതാവാണ്, അതേസമയം 9 പതിറ്റാണ്ടിലേറെ കാലം ഭൂമിയിൽ ജീവിച്ച മഹാനാണ്. ഇതുള്ളാത്ത അല്ല, ഗൗസുലാദിനെ പറ്റി പറയുമ്പോ ആർക്കും തർക്കമില്ല. ഇനി ഞാൻ ഒന്ന് പറയാൻ ഉള്ളാളത്തെ തങ്ങൾ പാപ്പാ, അള്ളാഹോടത്തെ ദർജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. തങ്ങളല്ലേ എല്ലാവർക്കും തർക്കമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ തങ്ങൾപ്പാപ്പ മുഷാവറയിൽ 956 കേറിയേക്കണം.
1956 എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പന്മാരെ കെട്ടിക്കണോ നിനക്ക് അറിയില്ല, അത്ര മുമ്പാണർത്ഥം. ആ കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അടക്കം മുഷാവറയിലേക്ക് വരുന്നതിന് മുമ്പ് എന്ന് ഞാൻ പറഞ്ഞാല്, ഇന്ന് മുഷാവറയിലുള്ള ആൾക്കാരൊക്കെ എത്തുന്നതിന്റെ മുമ്പ് അങ്ങനെ പറയാ, ബഹുമാനപ്പെട്ട ഉള്ളാളത്തപ്പാപ്പ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുഷാവറയിൽ അന്ന് എത്തുക. എത്തിയെന്ന് മാത്രല്ല, ആ ഉള്ളാളത്തപ്പാപ്പാനെ മുഷാവറയിലെ എല്ലാരും ആദരിക്കുക. എല്ലാരും എന്ന് പറഞ്ഞ എല്ലാരും എന്ന് പറഞ്ഞ എല്ലാരും, കണ്ണിയത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, കൊയ്യോട് ഉസ്താദ്, അതേപോലെ തന്നെ കൂറ്റനാട് ഉസ്താദ്, അത് കെ കെ ഹസ്രത്ത് ഉസ്താദ്, കൂട്ടുമല ഉസ്താദ്, അന്ന് ഏതൊക്കെ വലിയ ഉസ്താദുമാരുണ്ടോ എല്ലാ ആളുകളും ഉള്ളാളത്തപ്പാപ്പൻ ആദരിക്കുകയാണ്. എന്തെങ്കിൽ അങ്ങനെ പറയണ് ഒന്നുമല്ല വൈപ്രസിഡന്റാക്കി എന്നുള്ളത് തന്നെ. ബഹുമാനില്ലാത്തവരെ പിടിച്ച ഔദ്യോഗിക സ്ഥാനത്ത് കൊണ്ടുപോകില്ലല്ലോ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ്, ഉള്ളാളത്തപ്പാപ്പ വൈസ് പ്രസിഡന്റ്. ഇന്നേ പിന്നെ എന്തേ പാപ്പാനെ പ്രസിഡന്റാക്കി ഉള്ളാളത്തപ്പാപ്പാനെ വൈസ് പ്രസിഡന്റാക്കാന്? അത് കണ്ണിയത്ത് ഉസ്താദ് ഉസ്താദായതുകൊണ്ട് അത് ശിഷ്യനാണ് ഉള്ളാളത്തപ്പാപ്പ. അപ്പൊ പിന്നെ ഉസ്താദ് പ്രസിഡന്റും ശിഷ്യൻ വൈസ് പ്രസിഡന്റും. അങ്ങനെയാണ് മുഷാവറിന്റെ തീരുമാനം. മാത്രമല്ല അന്ന് അനുഭവിച്ച ആൾക്കാർ പറഞ്ഞത് ഓർമ്മയുണ്ട്, സമസ്ത മുഷാവറയടക്കമുള്ള മീറ്റിങ്ങുകൾക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ഇ കെ ഉസ്താദും ഉള്ളാളത്തപ്പാപ്പ ഇങ്ങനെ വരുമ്പോ ഉള്ളാളത്തപ്പാപ്പാനെ മുമ്പ് കാക്കുകയാണ്. ആര്? കണ്ണിയത്ത് ഉസ്താദ്. ഉള്ളാളത്ത തങ്ങളവിടെ മുമ്പക്ക് നിക്കി എന്ന് പറഞ്ഞിട്ട് ഇ കെ ഉസ്താദ് മുമ്പ് കാക്കുകയാണ്. എന്നിട്ട് ഒന്നുകൊണ്ട് ആ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്തതിന് ശേഷം ഇനി ഉള്ളാളം തങ്ങള് കസേരിയിരിക്കട്ടെ. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് ഉള്ളാളത്തപ്പാപ്പാനെ ഇരുത്തിയിട്ട് പോവുക. ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണത് ഉള്ളാളത്തപ്പാപ്പ എന്ന് അന്ന് 89 മുമ്പ് അവിഭക്ത സമസ്തയുടെ കഥയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഉള്ളാളത്തപ്പാപ്പ അങ്ങനെ നിന്നു മാത്രമല്ല, ആ ഉടനെ 1965 പ്രമാദമായ തെബ്ലീഗ് പ്രശ്നം പോന്നു. തെബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കത്ത് സമസ്തയിലേക്ക്. ആരാ കത്ത് കൊടുത്തത്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖുത്തുബി മുഹമ്മദ് മുസ്ലിയാൻ മർക്കദ. ഖുത്തുബി ഉസ്താദ് എന്ന് പറഞ്ഞാൽ തന്നെ കറാമത്തുള്ള മനുഷ്യനാ. അതുകൊണ്ടാണല്ലോ പാമ്പ് ഖുത്തുബി ഉസ്താദിനെ കടിച്ചിട്ട് ഖുത്തുബി ഉസ്താദ് മരിച്ചില്ല, പാമ്പ് ചത്തുപോയി. അതാ ഖുത്തുബി തങ്ങളെ കറാമത്ത്. ആ കറാമത്തിലെ ഖുത്തുബി തങ്ങൾ കത്തെഴുത സമസ്തിക്ക്, എന്തേ ഈ അടുത്ത് ഉടലെടുത്ത തെബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത മുഷാവറ അടുത്ത മീറ്റിംഗിൽ തന്നെ തീരുമാനമെടുക്കണോ. അങ്ങനെ മുഷാവറ കൂടിയപ്പോൾ ആ തെബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച 5 ആലിമീങ്ങൾ, മുഷാവറയിലെ വലിയ 40 ആലിമീങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഖനപ്പെട്ട 5 ആലിമീങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ അതൊന്ന് താജുറുലമ ഉള്ളാൾ തങ്ങൾ പാപ്പയായിരുന്നു. അവന് തങ്ങൾ പാപ്പാന്റെ പാണ്ഡിത്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല. ഉണ്ട് നല്ല ഞാൻ പറയട്, നല്ലതുമല്ല ഉണ്ടാവൂല എന്നപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ഉള്ളാളത്തെ പാപ്പ തങ്ങളാണെന്നും പ്രതീക്ഷിക്കണേ, ഉള്ളാളത്തെ പാപ്പ ആര്യമാണ് എന്നും ആർക്കും അതിൽ തർക്കം കാണൂല. ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ, 1985 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹത്തായ 60 വാർഷിക സമ്മേളനം നടക്കുന്നത് എവിടെ? കോഴിക്കോട് കടപ്പുറത്ത്. എന്റെ സദസ്സിൽ ഇപ്പൊ ഒരു 5% ആളുകൾ ചിലപ്പോ ആ 60 വാർഷികത്തെ സംബന്ധിച്ച ആൾക്കാരുണ്ടാകും, കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ. അന്നത്തെ ആ രംഗം അവർക്കൊക്കെ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. ആ കടപ്പുറത്ത് ഒരുമിച്ച് കൂടി ശംസുലമാ തലി കെട്ട് കെട്ടിയിട്ടും വെള്ള ഷാൾ ഇങ്ങനെ പുടച്ച് കൈ ഇങ്ങനെ പിടിച്ച് നിന്ന ആ നൃത്തം, ആ നൃത്തത്തിൽ മണിക്കൂറോളം തരിപ്പിച്ചിട്ട് ജനങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമാടി ഓരോ വാക്കുകൾക്കും തൊക്കി ബിയർ അല്ലേ, വല്ലാത്ത സമ്മേളനം. ആ മഹത്തായ സമ്മേളനം സമസ്തയുടെ ചരിത്രത്തിൽ ഒരു വലിയ നാഴികക്കല്ലാണ്. അന്നത്തെ ആ സമ്മേളനത്തിൽ വെച്ച് സംശർമ്മ നടത്തിയ പ്രസംഗവും അതേപോലെ തന്നെ എ പി ഉസ്താദിന്റെ പ്രാഗൽഭ്യം എല്ലാം അതിന്റെ സുവനീർ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള 60 വാർഷിക സുവനീർ. ഈ സുവനീറിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ സാധാരണ കുറെ മുമ്പൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, പെട്ടിക്കോളത്തിന്റെ 3-4 പെട്ടിക്കോളങ്ങൾ, 1 ബഹ്റൈൻ, 2 ബ്ലോക്ക് വീരൻ ബ്ലോക്കായി, 3 ആ നാമം കേൾക്കുമ്പോൾ തക്ബീർ.
ആ നാമം അതേതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തിരിയും. എ പി ആ രണ്ടക്ഷരം കേൾക്കുമ്പോഴേക്ക് അല്ലാഹു അക്ബാർ, ഇതിലാവേശം അല്ലാഹു തആല ചില ആളുകളെ പേര് കേൾക്കുമ്പോ മനസ്സ് കൊടുക്കുക. അതിനിപ്പോ നമ്മളിപ്പോ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്റെ പേര് കേൾക്കുമ്പോ തെക്കുബീറാണ് ഞാൻ വിചാരിച്ചിട്ട് ഒറ്റ തെക്കുബീറില്ല. ചെല്ലിയടാ തെക്കുബീർ അറിഞ്ഞാല് പറഞ്ഞ ഞാൻ കുഞ്ഞാപ്പോകുന്നല്ലാതെ അങ്ങനെയല്ലല്ലോ. അത് അല്ലാഹു തആല ഓരോ ആളുകളെയും മനസ്സിലിട്ടു കൊടുക്കണം. എന്തേ, ഇത് തെക്കുബീർ ചെല്ലേണ്ട മുതൽ തന്നെയാണ്, ഇത് തെക്കുബീർ ചെല്ലേണ്ട ചെറുക്കാണ്, ഇത് ഗോപയൊക്കെ വരേണ്ട സാധനമാണ്. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെയുള്ള അനുയോജ്യത അങ്ങനെ മനസ്സ് തോന്നുമ്പോൾ ചെയ്യില്ല. പക്ഷെ അത് ചെയ്യാൻ പറ്റുവിടത്തെ ചെയ്യാവൂ എന്ന് മാത്രം, മരിച്ചോടത്തൊന്നും ആകരുതെന്നേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഈ രീതിയിൽ പെട്ടിക്കോളത്തിൽ എ പി ആ രണ്ടക്ഷരം കേൾക്കുമ്പോൾ അല്ലാഹു അക്ബോർ, അതിൽ പിന്നെ എ പി ഉസ്താദിന്റെ മഹത്വമാണ്. ഇപ്പുറത്തെ പെട്ടിക്കോളം അതിലുള്ളത് എന്താ അറിയ, നിങ്ങള് ഏറ്റവും വലിയ ജമാഅത്ത്, ഏറ്റവും വലിയ ജമാഅത്ത്. ഞാൻ വായിക്കാം, ചരിത്രത്തിലെ ഏറ്റവും വലിയ ജമാഅത്ത് നിസ്കാരത്തിന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരിലെ മണൽത്തരികൾ സാക്ഷ്യം വഹിച്ചു. അപ്പൊ അന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജമാഅത്ത് നിസ്കാരമാണ് എവിടെ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരിൽ നടക്കുന്നത്. ഇനി കേട്ടോളി, സമ്മേളന നഗരിയിലെ മഗ്രിബ് നമസ്കാരത്തിന് 10 ലക്ഷം പേരെങ്കിലും പങ്കെടുത്തതായി കണക്കാക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ ജമാഅത്തിന് കാർമ്മികത്വം വഹിക്കാനുള്ള മഹാഭാഗ്യം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾക്കാണ് ലഭിച്ചത്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദും ഇ കെ ഉസ്താദും കൊയ്യോട് ഉസ്താദും കോട്ടമൽ ഉസ്താദും കൂറ്റനാട് ഉസ്താദും അടക്കമുള്ള പാണക്കാട് തങ്ങളടക്കമുള്ള സമസ്ത കേരള ജമിയത്തുലമായുടെ മഹത്തായ 60-ാം വാർഷിക സമ്മേളനത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് വേക്കുന്ന തുടർന്നാള് ഉള്ളാളത്തെ പാപ്പ. അങ്ങനെയാണല്ലോ ഇമാമത്ത് നിക്കച്ചാൻ പറയും, ഇമാമത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ആളെ ബാക്കി നേതാവാക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ തരങ്ങൾ ആരും തർക്കം പറഞ്ഞിട്ടല്ല, പറയാതെക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ്പ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ തങ്ങളാണ് തന്നെയുമല്ല വലിയ ആലിമാണ്. ആലിമല്ലാത്ത പോലെ മുഷാവറിക്ക് എടുക്കൂല്ലോ, മുസാഫറിക്കല്ലേ എടുക്കുള്ളൂ. ഏ മുഷാവറിക്ക് എടുക്കണമെങ്കിൽ ആലിമാണ്, മുസാഫറിക്കാണെങ്കിൽ ആയിരിക്കും പറ്റും. അപ്പൊ ആ മുഷാവറയിലേക്ക് ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങൾ പാപ്പാൻ എടുത്തു എന്ന് മാത്രമല്ല, നീണ്ട 60 കൊല്ലം ഉള്ളാളത്തെ പാപ്പ ദർസ് നടത്തി. നമ്മക്കൊക്കെ മൊത്തത്തിൽ 60 കൊല്ലം ജീവിക്കാൻ തോഫിക്കുണ്ടാവും എന്ന് അല്ലാഹു അഅലം. അല്ലാഹു ഉള്ളാളത്തെ പാപ്പാന്റെ ബറക്കത്തുകൊണ്ട് പടച്ചവന്റെ പൊരുത്തത്തിലായിട്ട് ദീർഘകാലം ആഫിയത്തോടെ ജീവിക്കാനുള്ള തോഫിക്കൽക്കും മാറാവട്ടെ. ധൈര്യമായിട്ട് ആമീൻ പറഞ്ഞോളി. കാരണം തങ്ങൾ പാപ്പാനെ പറ്റിയിട്ടിങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ആരാ തങ്ങൾ പാപ്പാന്ന് തിരിയാം. കാരണം 90 കൊല്ലം കമരി വർഷപ്രകാരം 98 കൊല്ലം തങ്ങൾ പാപ്പ ജീവിച്ചില്ലേ, നമ്മളെ കൊല്ലപ്രകാരം കൂട്ടിയ 94 ആണ്. പക്ഷെ ചാന്ദ്രിക വർഷപ്രകാരം കൂട്ടിയ 98 കൊല്ലം വരും. ഉള്ളാളത്തെ പാപ്പ എന്ന് പറഞ്ഞാൽ 100 കാലം ജീവിച്ചു എന്നാ പറഞ്ഞത്. അതന്നെയാണ് മൊയ്തീജിയുടെ ചരിത്രത്തിൽ അങ്ങനെ തന്നെ കാണുന്നത്. ആ ഉള്ളാളത്തെ പാപ്പ ജീവിച്ച കൂട്ടത്തിൽ 90 കൊല്ലം ജീവിച്ച കൂട്ടത്തിൽ 60 കൊല്ലം ദിർസ് നടത്തി. ആരാ അത്ര വലിയ ശുചായികൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിലുള്ളത് ഒന്നും ആലോചിക്കുന്നുള്ളൂ. ഒരു ഭാഗത്തല്ല, രണ്ടു ഭാഗത്തും 3 ഭാഗത്തും കൂട്ടിക്കോൾ ഞങ്ങനുണ്ടെങ്കിൽ ഇത്രത്തോന് 60 കൊല്ലം ദിർസ് നടത്തിയ ഒരു പാരമ്പര്യം ഇൻ കേസ് ഉണ്ടെന്ന് വെക്കുക. ഒരൊറ്റ ദിർസ് ഒരു പള്ളിയിൽ 60 കൊല്ലം. നമ്മളൊക്കെ ചില ആൾക്കാർ ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് കാണാം, പിന്നെ ഒരു പോസ്റ്റ് ഉണ്ടോ എന്തേ അവിടുന്ന് പിന്നിക്കണ്. ആ അപ്പൊ നിങ്ങളല്ലേ ഇപ്പം അപ്പുറത്ത് നിന്ന് റമദാന് അതിനവിടുന്ന് പിരിഞ്ഞു ഒരു കൊല്ലം 4 സ്ഥലത്താ. എന്റെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മാറി കഴിച്ചെന്ന് വെച്ചാ പറ എത്ര മൂല്യരെ കാട്ടുക. ഇത് മനുഷ്യന്റെ മരണം എപ്പോഴാണ് പറയാൻ പറ്റൂലല്ലോ. കാരണം മനുഷ്യന്റെ മരിപ്പും ഓട്ടോറിക്ഷന്റെ തിരിപ്പും കെളുപ്പാരന്റെ നിലനിൽപ്പും എത്രയെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് മരിച്ചു പോണതിന്റെ അടുക്ക് ഉള്ള സേവനം എല്ലാം മാലിലും ഉറപ്പ് വരുത്തുക എന്നുള്ള എന്റെ പദ്ധതിയായിരുന്നു നിങ്ങളങ്ങനെ. അപ്പോ ഈ കോലത്തിൽ ഒരു സ്ഥലത്ത് ഉറച്ചിക്കാതെ ഇങ്ങനെ പോവാണ്. നമ്മുടെ ഉസ്താദ് ഏതായാലും കുറെ കാലം ഇവിടെ അള്ളാഹു തആല അങ്ങനെ തന്നെ ദീർഘായുസ്സാക്കിയതും കൊടുക്കട്ടെ. നിങ്ങൾ കാര്യമായിട്ട് എന്തോ മരുന്ന് കൊടുക്കുന്നു അള്ളാഹു തആല ഏതായാലും റാഗത്ത് മഹലിന് ഉസ്താദൊക്കെ കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇത് മാറി മാറിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ 60 കൊല്ലം ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ആർക്കും കുറച്ചൊക്കെ ക്വാളിറ്റി വേണ്ടേ. അല്ല
വെറുതെ ഒരാൾ 60 കൊല്ലം നിർത്തും. അപ്പൊ ഉള്ളത് മാത്രല്ല, അങ്ങോട്ട് ചേർത്താണ് പാപ്പ. അതും തുൽഫ എന്ന് പറഞ്ഞ വലിയ കിതാബ്. തൂഫ എന്ന് പറഞ്ഞ അപ്പൊ കുറച്ചു മുമ്പ് ചില ആൾക്കാർക്ക് 8:14 എന്ന് തന്നെ കണ്ടു തിരിഞ്ഞിരിക്കണം, അതിന്റെ അപ്പുറം ഒന്നും തിരിഞ്ഞിട്ടില്ല. തൂഫ 8:14 അത് മറന്നാണ് അപ്പൊ അല്ലെ, കുറച്ചു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ആ തൂഫ 8:14 ഇതെത്താ തൂഫ എന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ 8:14 എന്ന് പറയും. അങ്ങനെ അതിന്റെ അപ്പുറം അത് ഷാഫിഈയും അതേപോലെ പ്രഗത്ഭരായ മാത്രം ആഴത്തിലേക്ക് ഇറങ്ങി ദർശനം നടത്താൻ പറ്റുന്ന കിതാബാണ് തൂഫ. ഈ തൂഫ ഉണ്ടാക്കിയ ആള് തന്നെയാണ് അതിന് വ്യാഖ്യാനം എഴുതുന്നത്. കാരണം അത്ര കട്ടിയാണ് സാധനം. ആ സാധനം ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ്പ നോക്കാതെ ദർശനത്തിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ വലിയ പാപ്പാന്റെ ഇലിമിന്റെ കട്ടി. അറിഞ്ഞു നിങ്ങൾ 60 കൊല്ല ദർസ്. മാത്രല്ല അപ്പ തങ്ങൾ പാപ്പ എന്തായി, തങ്ങളായി. രണ്ട്, തങ്ങൾ പാപ്പ ആലിമായി. കാലത്ത് വിത്തിറ് തങ്ങൾ പാപ്പ നിന്ന് നിൽക്കരിക്കുക. റമലാനല്ല, എല്ലാ സമയത്തും. ഞാനിപ്പോ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ, എന്നാൽ നിങ്ങൾ എത്ര വിത്ത് നിക്കരിച്ച്? ഞാനെത്തെ നിക്കരിച്ച് ഞാൻ ആലോചിക്കാം. നമ്മളൊക്കെ 3.5 പോയിന്നൊന്ന്, അത് തന്നെ 27,000 അന്ന്. അന്ന് എഴുത്തുകാരുണ്ടെങ്കിൽ കൂട്ടും, അല്ലാത്ത ഇറങ്ങിയാൽ കൂട്ടൂലാണ്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വന്ന് എനിക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണ എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ റമദാന് മാത്രമാണ് നിക്കച്ചാൽ തന്നെ തയ്ച്ചിരിക്കണം. ഉള്ളാളത്തെ പാപ്പ എല്ലാ ദിവസവും 11 റക്അത്ത് നിന്ന് നിക്കരിച്ചാണ്. നമ്മളൊക്കെ ലുഹ നിക്കരിക്കൽ എത്ര? പെരുന്നാൾ നിക്കരിച്ച് നിക്കാരാ നമ്മൾ ആൾക്കാർ. നിങ്ങൾ ഈ ലുഹ നിസ്കാരം ബഹുമാനപ്പെട്ട് ഉള്ളാളത്തെ പാപ്പ 8 റക്അത്ത് പൂർത്തിയാക്കി നിക്കരിച്ചാണ്. എന്നാലോ നിങ്ങൾ അവ്വാബി നിസ്കാരം 20 റക്അത്ത്. ഞാനിപ്പോ 9 പോയപ്പോ ക്ലാസ് എടുത്ത കൂട്ടത്തില് ഇതിവിടെ അർമ്മനൊക്കെ നിക്കച്ചോളിന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വയസ്സായ ആള് ചോദിച്ചാ, അത് റമദാനിൽ ത്രാവിയല്ലേ? 20 പറഞ്ഞപ്പോഴേ ത്രാവി വേറുണ്ട്. അതേസമയത്ത് 20 റക്അത്ത് അവ്വാബീൻ, അത് ഈശാ മാരിബിന്റെ അടയുടെ നിസ്കാരാണ്. കാത്തപ്പോഴുണ്ട് ഓരോ ഓതി ആളല്ലോത്ത് ഓതി ആളാണ്. തങ്ങൾ പാപ്പ എന്നെ പറയും, മൂല്യാരോത്തും തങ്ങളോത്തും ഉണ്ട്. എന്താ തങ്ങളോത്ത് എന്ന് പറഞ്ഞാൽ, ഈ ഫോൺ അറ്റൻഡ് നന്നായിക്കോട്ടെ, പിന്നെ വിളിക്കാൻ സാമരൊക്കെ വെച്ച് കണ്ട് നേരെ അല്ലാഹു അക്ബാർ എന്തേ ദുഹ നിക്കരിച്ചാനാ. ഈ പെരക്ക മറക്കണില്ല. നമ്മൾ അതേ സമയത്ത് നമ്മൾ തിരക്കാൻ വെച്ചൊക്കെയാണ് പാറ്റിന് കോട്ടൽ ഉത്തണം എടുക്ക കുഞ്ഞപ്പോ പോണ് ഒന്നല്ല, വായക്ക് മാലി കുടിച്ചാൽ കുറച്ച് മരുന്നിട്ടണം. നമ്മളെ തിരക്കപ്പ പറഞ്ഞേ പിന്നെന്താ ഉള്ളത്? ഒന്നല്ല, മരോള ഏട്ടത്തിന്റെ 5 പേര് നൂട്ടിക്കൊണ്ടല്ലുണ്ട്, അതിനിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകണം. ഇളച്ചന്റെ കുടിക്കണ് ഫർണിച്ചർ ഇട്ടാൻ വേണ്ടി ഓൻ അവിടുന്ന് വിളിച്ചിറങ്ങണ്, അതെവിടെയാ തേക്ക് ഒറിജിനൽ കിട്ടാൻ അന്വേഷിക്കാണ്ട് കുറച്ച് വാർണിഷ് അടിച്ചു. ഈ നമ്മളോ എന്നെ തിരക്കപ്പ അതൊക്കെ അറിഞ്ഞു നിങ്ങൾ. എന്നിട്ട് അതിന്റെ ഇടയിൽ നമ്മക്ക് ദുഹ നിക്കാറില്ല, വള്ളി കയറിയ തയ്യത്തില്ല, മൈഷാവന്റെ അടിയിൽ നമുക്ക് അവ്വാബീനില്ല, കടന്നുറങ്ങിയ താജ്ജുദ് ഏതാരും ഇല്ല, വിത്തർ ഏതായാലും 3 പോലും ഇല്ല. പിന്നെ പള്ളിയിൽ എത്തിയെങ്കിൽ കൂടി ആവൂല്ല. നിങ്ങൾ സുബൈന്റെ മുമ്പത്തെ സുന്നത്ത് ഏതായാലും ഇല്ല, പിന്നെ എന്താ ഉമ്മമാരെ നമ്മക്കുള്ളു, എന്താ ചെറുപ്പക്കാരുള്ളു? അവിടേക്കാണ് ഉള്ളാളത്തെ പാപ്പാൻ ഏപ്പിസ്ഥാനം പഠിക്കേണ്ടത്. അല്ല വെറുതെ നേതാക്കളാക്കിയതല്ല, അള്ളാഹുത്താൻ നമുക്ക് നേതൃത്വത്തിന് വേണ്ടി കനിഞ്ഞരുളിയ വല്ലാത്ത മുത്തുമണികൾ അവരന്നെയാണ്. താജുൽമീൻ കമറുലമീം വെറുതെയല്ല, അതേപോലെ കൻസുലമീൻ നൂറുലമീം വെറുതെയല്ല. അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ അടുക്കുമ്പോഴാണ് ഓരോന്നിനെ കുറിച്ചും പഠിക്കുന്നത്. എന്തേ ഇൽമ അവർക്കുണ്ട്, സിയാദത്തുണ്ട്, ഇബാദത്തുണ്ട്. ഇരിക്കട്ടെ ഞാൻ പറയാം. അതുകൊണ്ട് തങ്ങൾ പാപ്പാനെ സംബന്ധിച്ചിടത്തോളം ആ തങ്ങൾ പാപ്പ ആലിമാണ് എന്ന് മാത്രല്ല, സയ്യിദാണെന്ന് മാത്രമല്ല, ആബിദാണ്. മൂന്നായോ. ഇനി ആ ഉള്ളാളത്തെ പാപ്പ ഖാളിയാണോ? ആണ്. നാലായി. ഒരു സ്റ്റേറ്റിലാണോ? രണ്ട് സ്റ്റേറ്റിലെ ഖാളി. നോക്കോളൂ നിങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ പറയണത്. അഞ്ചായി. അതേ തങ്ങൾ പാപ്പ പ്രഭാഷകനാണോ? അടച്ചോനെ, കൊടുങ്കാറ്റല്ലേ, പരിവർത്തനത്തിന്റെ പടപ്പാട്ടടിക്കുന്ന പ്രഭാഷകൻ ആണോ? സംശയമുണ്ട് നിങ്ങൾക്ക്? കോഴിക്കോട്ടത്തെ 5 വർത്താനാണ് പാർലമെന്റ് അടക്കം മാറ്റി. ഞാൻ അങ്ങോട്ട് കടക്കണില്ല അല്ലേ. കിളിങ്ങൾ പടപ്പാട്ടടിച്ചു എന്ന് പറയലുള്ളു ചിലരെ പറ്റി. ഉള്ളാളത്തെ പാപ്പാന്റെ അർത്ഥ ഗാംഭീര്യമുള്ള ആ വല്ലാത്ത കിടുന്ന പ്രസംഗം പാർലമെന്റ് വരെ പിടിച്ചു കുലുക്കിയില്ലേ, ആ ഉള്ളാളത്തെ പാപ്പ പ്രഭാഷകനല്ലേ? ആണ്. പിന്നെ ഉള്ളാളത്തെ പാപ്പ നേതാവാണോ എന്ന് സംശയമുണ്ടോ? ആർക്കാ സംശയമുള്ളത്? വരച്ച വരയിൽ നിർത്തി ഉള്ളാളത്തെ പാപ്പാന്റെ ഫേവറേറ്റ് സ്റ്റേറ്റ്മെന്റ് വലൗഹദി. അതെപ്പോ പറഞ്ഞ വാക്കാ? അള്ളാന്റെ ഹബീബ് അങ്ങോട്ട് വഫാത്തായി. മുസ്ലിം ലോകത്ത്
ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായ ഘട്ടം. അതുപോലെ പ്രതിസന്ധി മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയിട്ട് ഉണ്ടാകുകയില്ല. ഏതാണത്? അഷറഫുല്ല ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പയുടെ വഫാത്തായി. തങ്ങൾപ്പാപ്പ വഫാത്തായി നോക്കുമ്പോൾ ഉമറുൽ ഫാറൂഖിനടക്കം എന്തോ ഒന്ന് സംഭവിച്ചു. എന്തേ മുത്തറസുള്ള വഫാത്തായി ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പം കൊല്ലും ഞാൻ വാളുകൊണ്ട് കയറും, പിന്നെ അരമുണ്ടിന് അല്ലേ തന്നെ ഉമറുൽ ഫാറൂഖ് പോക്കിരിയാൻ. ഇതും കൂടെ പറഞ്ഞു മുണ്ടാതൊക്കെയല്ലേ ബേജറായില്ലേ. റസൂറിലെ വഫാത്തായിന്ന് കേട്ടപ്പോഴേക്ക് മുശ്രിക്കുകളൊക്കെ ആയിലെടുത്ത്, ആ കണ്ടോ മൂപ്പര് പോയിക്കണ ഇനി കാണാതോ ഇനി നമുക്കൊന്ന് നോക്കാം. ജൂതന്മാര് പടക്കൊരുങ്ങി. മാത്രമല്ല അറിയപ്പെടുന്ന ആൾക്കാരെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർ നബി എന്ന് പറഞ്ഞു. നമ്മളൊപ്പം നിൽക്കണ ചില കൂട്ടു പറഞ്ഞു ഇവളൊപ്പം തന്നെ കേട്ടോ, നമുക്ക് മാറ്റൊന്നുമില്ല അക്കങ്ങൾ തന്നെയാണ്. പക്ഷേങ്കിൽ ഒന്നുണ്ട്, ഖുദുമിൻ നമ്പാലിക്കും സ്വതക്കത്തൻ, നിങ്ങൾ നബിയെ ഓലെ സക്കാത്ത് വാങ്ങണം എന്ന് അല്ല ഖുർആനിൽ പറഞ്ഞു. നബി മരിച്ചില്ലേ, ഇനിയിപ്പോ അത് ബാധകമല്ല, അതുകൊണ്ട് സക്കാത്ത് തരൂല. അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് അത് പറയണ് മൂത്തോക്കി കക്കുകാരനെ മരിക്കും. നിങ്ങൾ അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു തെൽക്കാനും സക്കാത്ത്, ഇപ്പൊ ഉള്ളിൽ സക്കാത്തിന് മാത്രല്ലേ തർക്കുള്ളൂ, അവനെ നമ്മളിപ്പം ഉണ്ടണ്ട, ഓരോ കൂട്ടിപ്പിടിച്ചാളാ, എന്നിട്ട് പുറത്തുള്ളവരെ നേരിടുക. അടക്കമുള്ളവർ മുശാവര കൂടിയിട്ട് സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉർഫുഖ് ലി ഖൗമികാ, നിങ്ങൾ അനുയായികളോടൊരു ചെറിയ മയം നിങ്ങൾ പ്രവർത്തിക്കണം, ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളൊന്ന് തയ്യാറാകണം. ഇപ്പൊ ശരീരത്തെ പ്രശ്നം ഒന്നായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ജമാഅത്ത് മുജാഹിദ് തന്നെ കച്ചറുണ്ടാക്കണ്ട, നമ്മൾ ഒറ്റക്കെട്ടായിക്കാളാന്ന് പറയും പോലെ. അന്നൊരു വർത്താനം ഇങ്ങനെ വന്നു. അപ്പൊ സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ എങ്ങക്കല്ലേ ഒന്ന് കേൾക്കേണ്ടത്, അള്ളാന്റെ ഹബീബിന്റെ കാലത്ത് സക്കാത്ത് കൊടുക്കുന്ന ടീം ആ സക്കാത്ത് എനിക്ക് തരൂല എന്ന് മാത്രമല്ല, ആ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് മാനമര്യാദക്ക് ആ സക്കാത്ത് കൊടുക്കുന്ന മൃഗത്തിന്റെ കഴുത്തിലൊരു ചെറിയ കയറ് കൊടുക്കലുണ്ട്. കയറ് സത്യത്തിൽ പറഞ്ഞാൽ സക്കാത്ത് പെട്ടതല്ല, അതൊരു മര്യാദയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ പൊരിച്ച ഇറച്ചി പാർസലുണ്ടരുമ്പം അവണ്ടല്ലോ നാല് ഉള്ളി വെട്ടിടിച്ച് ഇറന്നാരങ്ങ കഷ്ണം കൊടുക്കണം, അതൊരു ഒരു മര്യാദയാണല്ലോ. പോയ അങ്ങനെയാണല്ലോ, ആ രീതിയിൽ, ആ രീതിയിലാണ്, അല്ലാതെ പാറയിൽ പെട്ട നിർബന്ധമായിട്ടൊന്നും അല്ല. പോയി ആ രീതിയിൽ എന്തെങ്കിലും ഒരു കയറ് ഈ കൊടുക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന ജീവിയുടെ കഴുത്തിൽ കൊടുത്തത് ഇപ്പം തരൂലാന്ന് ആരെങ്കിലും വാദിച്ചാൽ കയറ് നിഷേധിച്ച കാരണത്താൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും, ഞാൻ ഒറ്റക്കാണെങ്കിലും ശരി എനിക്കിങ്ങോട്ടൊന്നും പ്രശ്നമല്ല, നിങ്ങളെ കണ്ടിട്ട് ഞാൻ ഏറ്റിട്ടില്ല, അള്ളാനെ കണ്ട് ഏറ്റതാണ്. ആ ജബ്ബാറും ഫിൽ ജാഹിലിയത്ത് ഖവ്വാറും ഫിൽ ഇസ്ലാം, എന്തേം മറേ ജാഹിലിയക്കാലത്ത് പോക്കിരിയായിരുന്ന ഈ ഇപ്പന്റെ ചപ്പലായിട്ട് മാറിയോ? ഒറ്റ ചോദ്യം ആരാ ചോദിക്കണത്? സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് ചൂളി ഇക്കാർക്കൊക്കെ സന്തോഷം ഉണ്ടോന്ന് കേട്ടു. അപ്പൊ അത് വേണ്ടാച്ചും കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ക്ഷമാത്വത്തിൽ അതാ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചിപ്പോ വന്ന് കൊടുത്തു ലേശമൊക്കെ ഞാൻ സൂചിപ്പിച്ച്, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്, എൽ സി ഡി ഒക്കെ ഇട്ടിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മളാണെങ്കിൽ പണ്ട് തുടങ്ങിയതല്ലേ, അന്ന് 91 തുടങ്ങിയിക്കണം. അപ്പൊ ഒരു ഏകദേശം ഒരു 10 കൊല്ലം പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ അത് ഏറ്റെടുത്ത ആളുകളൊക്കെ പറഞ്ഞോട്ടെ, നമുക്ക് ലീഗിനി മറ്റും നോക്കാണ്ടല്ലോ വിചാരിച്ചിട്ട് തിരക്കാൻ നിർത്തിയതാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്തോരും അത് വേണ്ട അത് വിചാരിച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ ചോദിച്ചാൽ 85 സുഖല്ല, ഒരു പുളിച്ചുതേറ്റലും ഒരു ഉറ്റിക്കേറ്റലും അങ്ങനെ ഉണ്ടല്ലോ, ഒരു ദൈക്കായി ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോരുക. അതിന്റെ ഇടയിലാണ് ശാബാനുബേഗത്തിന്റെ ശരീരത്ത് പ്രശ്നം വരുന്നത് അല്ലേ. പെണ്ണിനെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പുനർവിവാഹം വരെ അല്ലെങ്കിൽ മരണം വരെ ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡൻ പിന്നെ വിധി പറഞ്ഞു. ചന്ദ്രചൂടൻ എന്നാൽ ആള് ചൂടെന്നല്ല, അവരുടെ പേര് ചൂടെന്നാണ്, അങ്ങനെ ചന്ദ്രചൂടൻ. മൂപ്പര് ആയത്ത് ഓതിയിട്ട വിധി പറഞ്ഞു. ആയത്താണ് ജമാഅത്താര് ഇംഗ്ലീഷ് എഴുതി കൊടുത്തും ചെയ്തു. വല്ല മുത്തല്ലഖാത്തി മത്താന്മാർ ഫക്കലൽ മുത്തഖീൻ, നിങ്ങൾക്കറിയാലോ അത് ഇംഗ്ലീഷ് കട എഴുതി നോക്കുമ്പം മൂപ്പര് വായിച്ചു വല്ല മുട്ടല്ലക്കാട്ടി മട്ടാവന്മാർ ഫക്കലൽ മുത്തഖീൻ. ഞാൻ ഇംഗ്ലീഷിലാകുമ്പോ താവും തോവക്കോ ഒരുപോലെ തന്നെ വെച്ചിരിക്കാം, അങ്ങനെയാണല്ലോ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്തു പറയും നിങ്ങൾ? ഇവർ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അത് ദീനിനെതിരാണ് എന്നെല്ലാരും പറഞ്ഞു. അതിന്റെ എതിരിൽ ശബ്ദിച്ചപ്പോ ജമാഅത്തും മുജാഹിദ് എല്ലാരും ശബ്ദിച്ചു. അപ്പൊ അന്നൊരു കൂട്ടുമുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിച്ചു.
ജമാഅത്ത് മുജാഹിദ് തബ്ലീഗ് എല്ലാം പാടെ കൂടിയിട്ട് സുന്നീനൊക്കെ കൂട്ടിയിട്ട് ഈ ശരീഅത്ത് ഇതെല്ലാവർക്കും ബാധകമാണല്ലോ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർത്താടാ. അന്ന് പക്ഷെ മുഷാവർ ഐക്യകണ്ഠേനെ തീരുമാനിച്ചു അത് വേണ്ട. ലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, ഹഖും ബാത്തിലും കൂട്ടിക്കരടത്തണ്ടാ. അതെങ്ങനെയാണ് തന്നെയല്ലേ, മാർക്കറ്റിൽ പോയിട്ട് ഇറച്ചി അങ്ങേ ചിലപ്പോൾ നോക്കൊണ്ട് വെച്ച ഭാർത്തനടാറി ഒന്ന് കട്ടിണ്ടോ മറ്റോ എന്തേ ഒന്ന് തരേനത്ത് ബാക്കിയിട്ട് തല്ലാജിലെ ചർച്ചയാ, ഒന്ന് ഫ്രഷ് സുന്നിയാൻ. ഇവിടെ 60 വരണ്ട് നിങ്ങൾക്ക് ബാധകല്ലോ, കാരണം വന്ന കാഫേത്തോടെ തിരിച്ചു പോണം എനിക്ക് നാളെ മാട പരിപാടി പോവുക. ചില സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് തനിയാൻ പുറത്തേക്ക് ഈശ്വരി ഭാഗത്തൊന്നും ഇല്ല കുറച്ചു നേരത്തിന്. അപ്പൊ ഏതായാലും ഞാൻ പറയണത് അതാ നല്ലതും ചീത്തയും പഴയതും പുതിയതും കൂടി വെച്ചാൽ തിന്നുന്ന ആൾക്കാർക്ക് ഭാർത്തനറി മൂരും പോത്തും വേറെ അറിയില്ലേ. മൗക്കൂലാത്തിന്റെ പന്നിൽ ദഹറല്ലോ അറിയും, മാക്കൂലാത്തല്ല മൗക്കൂലാത്തിന്റെ അല്ലാത്തവർക്കൊക്കെ കണക്കാണ്, പൂത്തും ഊരിയൊക്കെ കണക്കാണ്, കുഞ്ഞു മുജാദും കണക്കാരനമായി അങ്ങനത്തോണ്ടല്ലോ. അപ്പൊ ഏതായത് ഞാൻ ചുരുക്കി പറയട്ടെ, അന്നിങ്ങനെ ഈ സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗ് എല്ലാവരും ഉണ്ടായപ്പോ എല്ലാവരും പാട് ആവശ്യമാണല്ലോ ശരീരത്തെ സംരക്ഷിക്കലും, അതുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് ഐക്യമുന്നിൽ ഉണ്ടാക്കാൻ അഭിപ്രായപ്പെട്ടു. അപ്പൊ അന്ന് നമ്മളെ റംസുലിമ അടക്കമുള്ള ഗണീസ് അടക്കമുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞു ശരീരത്ത് ശരീരത്ത് തന്നെ പെണ്ണ് കെട്ടലും തീർക്കലും മാത്രമല്ലല്ലോ, തറാവി 8-20 ശരീരത്തല്ലേ. അവന്റെ ആ ബെന്നെടുത്ത് കാട് ചായന് മുക്കിയാണ് കൊടുത്താൽ ബെന്ന് സോമാലിയാവും ക്ലാസ്സിന് കാര്യവും ചെയ്യും അല്ലേ, നിങ്ങൾ മനുഷ്യന് മുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ കോലത്തിലാണ് ആദർശത്തിന് ബന്ധമില്ലാത്ത ആൾക്കാരോട്ട് ഐക്യണ്ടാക്കിയാൽ രണ്ടിന്റെയും കൂടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണം. അന്ന് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം അങ്ങനെ തന്നെയാണ്, സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം. ചന്ദ്രികയിലടക്ക റിപ്പോർട്ടും വന്നീനു, അത് കൊടുത്തതിന്റെ വാൽകൃഷ്ണൻ എങ്ങനെയെന്ന് മാത്രം, ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പാർട്ടി PDMDPനെ പറ്റി വന്നാണ്, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉപദേശകൻ കൂടിയായ ഇ കെ പിന്നെ ആഹ്വാനം നടത്തിയെന്ന. അപ്പൊ അന്ന് മുസ്ലിം സുന്നികൾ സുന്നികളായും നോൺ സുന്നികൾ നോൺ സുന്നികളായിട്ട് നിൽക്കുകയാണ്. അതിന്റെ അടിയിലാണ് ഈ ശരീഅത്ത് പ്രശ്നം വരുന്നത്. ആ ശരീഅത്ത് പ്രശ്നം വന്നപ്പോ ഒന്നാകണോ വേണ്ടേ ചർച്ച വന്നപ്പോൾ വേണ്ട എന്ന തീരുമാനത്തിലെത്തി. പക്ഷേ സമസ്തയുടെ തീരുമാനത്തിനെതിരായി പിന്നെ എവിടെയോ പൊതുയോഗം നടന്നപ്പോ അതിന് ചില ആൾക്കാരൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ, അതോടുകൂടിയാണ് ഈ പറഞ്ഞ ഉറ്റിക്കയറ്റലും അതേപോലെ ഗ്യാസ്ട്രബിളും ഒക്കെ തുടങ്ങണം, അസുഖം തുടങ്ങണത്. പക്ഷെ പിന്നീട് അതെന്തു ചെയ്തു, ഒരു പ്രത്യേകമായ ശൈലിയിലായി 89 രൂപപ്പെട്ടു വന്നപ്പോൾ അന്ന് വിളിച്ചൊരു മുഷാവറ, ആ മുഷാവറയിൽ സമസ്തക്കെതിരെ കേസും ഗുരുമാനും ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടു. നോക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കേട്ടിട്ടില്ല, ഈ കെ ഉസ്താദിന് കേസില്ല, അതേസമയത്ത് തെൽക്കാനും സ്റ്റേ വാങ്ങിയിട്ടുണ്ട്, സമസ്തന്റെ പൊരുളാണ്, അതിലുള്ള പുസ്തകം പെടുകയും ചെയ്യും, അതുകൊണ്ട് അതൊരു കളവാണ് ബഹുമാനപ്പെട്ടുള്ള ആൾത്തപ്പാപ്പ് സംസാരിച്ചു. ലാസ്റ്റ് ഭൂരിപക്ഷം നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോ ഉള്ളാളത്തപ്പാപ്പ മുൻകൂട്ടി തീരുമാനിച്ചതല്ല, എ പി ഉസ്താദോട്ട് ചർച്ച ചെയ്ത് ഉറപ്പിച്ചതല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ നടക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ താടിക്ക് പിടിച്ച് വലിച്ചതേ കുട്ടിയായപ്പം, അപ്പൊ തന്നെ ഫിർഔൻ പറഞ്ഞു കണ്ടോ ആസിയ ഇത് റോങ്ങാനിട്ടോ. ഇപ്പൊ തന്നെ SBS ആവുമ്പോ തന്നെ എക്കോ എഴുത്തിലായാലും ജമിയത്തിനുമാകുമ്പോ എവിടുക്കാൻ പിടിച്ച പിടുത്തം വീടും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൊല്ലൂ. കാരണം നൈൽ നദിന്നാണല്ലോ കുട്ടീനെ പെറുക്കിയെടുത്തത്, ഇന്നല്ലേ നൈലെന്ന നദിയിൽ കണ്ട് നീരാടും ആസിയ കണ്ട് നീളെ ഒരു പെട്ടി കണ്ട് ഉരുണ്ടി വന്നു, ഇതല്ലേ പണ്ട് അവിടെ വീടിലൊക്കെ പാടിയിരുന്നത്, അവിടുന്നാണല്ലോ ആ കുട്ടീനെ എടുത്തത്. അപ്പൊ നമ്മൾ പോറ്റിയ കുട്ടി എതിരാകൂലെന്നാ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ കുട്ടി താടിക്ക് പിടിക്കണേ, അതാ അസുര സുന്നിസം എന്തായാലും കാട്ടാതെ പോലെ. ബഹുമാനപ്പെട്ട മൂസാ നബിയെ കൊല്ലാൻ തീരുമാനിച്ച് പാസ്യാബി വേട വെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാ കാട്ടണ്, ഈ ചെറിയ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെ നിങ്ങളെ പറ്റിയിട്ട് തിരിയപ്പത്, അങ്ങനെ ഇന്ന കുട്ടിന്റെ ബുദ്ധി പരീക്ഷിക്കണമെന്ന്. അങ്ങനെയല്ലേ നല്ല തീക്കണലും കൊണ്ടെന്ന് വെച്ചു, സ്വർണക്കട്ടിയും കൊണ്ടെന്ന് വെച്ചില്ലേ, കാണാൻ ഏതാ ചൊറുക്കുണ്ടാവുക, തീക്കണലെ ചൊറുക്കുണ്ടാവുക. അപ്പൊ കുട്ടികളാണെങ്കിൽ ബുദ്ധി ഇല്ലെങ്കിൽ തീക്കാണലും ഒക്കെ വന്നുക, സ്വർണ്ണ കുട്ടിക്ക് വേണമെന്നുണ്ടാകൂല. അതുകൊണ്ട് തന്നെ എന്നിട്ട് മൂസാ നബി മുട്ടു കിടക്കുന്ന പ്രായമല്ലേ ആണ് വെച്ചു കൊടുത്തു. മൂസാ നബിന്റെ ബ്രെയിൻ ഉഷാറല്ലേ, അങ്ങനെ നബിയാണല്ലോ. ബഹുമാനപ്പെട്ട മൂസാ നബി നേരെ സ്വർണത്തിന്റെ കഴിച്ചാണ് നീട്ടി കള്ളി പൊടിയാൻ പോവുകയല്ലേ. മുഖറബുൽ അമലാക്കമാരൊക്കെ ജിബിരിയിൽ അലിസ്ലാം എന്നൊരു ഒറ്റ തട്ട് കയ്യിന് ആ തട്ട് നേരെ തീക്കട്ടമ്പക്കലെത്തി വായിലേക്ക് അങ്ങോട്ടിട്ടു, അതോടുകൂടെ വായ പൊള്ളി. അതിലാണ് മൂസാ നബിക്ക് കൊഞ്ഞുണ്ടായത്. അതാ പിന്നെ മൂസാ നബി ഇത് ഉയർന്നത്,
റബ്ബി സഹലി സദ്രി വയസ്സർലി അംലി വഹലുൽ ഉഖദത മിൻ ലിസാനി വയഫഖഹു ഖൗലി. പർച്ചോനെന്റെ നാവിന്റെ കെട്ട് നീക്കി തരണോ. എന്നിട്ടാണ് ആ മൂസാ നബിനെ ഫിറൗന്റെ അടുത്തേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ മൂസാ നബി പറഞ്ഞു, അർസിൽ വഴി ഹാറൂന ഹുഅഫ്സഹു മിന്നി, പ്രസംഗിക്കാമല്ല എന്നേക്കാൾ മൂസയാണ് ഇവര് ഹാറൂനാണ് മൂപ്പരി പറഞ്ഞേച്ചേരണം. ഏതുപോലെ പ്രധാനമന്ത്രിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ആൾക്കാർ തീരുമാനിച്ചപ്പം ജനറൽ സെക്രട്ടറി അതൊക്കെ ഇരിക്കെ ഉസ്താദിന്റെ തീരുമാനം, എന്നാലും വിഷി അവതരിപ്പിക്കാൻ എപ്പി വേണം എന്ന് പറഞ്ഞില്ലേ. ഇതേപോലെ അനസിലുമായി ഹാറൂന ഹുഅഫ്സഹുമിന്നി മൂസാ നബി പറഞ്ഞു. മൂസാ നബി അപ്ലിക്കേഷൻ കൊടുത്ത അല്ല കബൂലാക്കൂലേ, ഇല്ലല്ലേ. വല്ല ഒരു വസ്തുവിനെ വേണ്ടിയിട്ട് നോക്കൂ ആകെന്ന് ചൊല്ലുകിൽ അതാകും അതെന്നോ ഒരു നരനെ കൊളുപ്പാറും നരനെ കളവാറും നായെന്ന വെറുക്കാനും വാദം കൊടുത്തോവറും പറഞ്ഞതേ. മുസ്ലാലം പറഞ്ഞല്ലോ അല്ല ബഹുമാനിച്ചവർക്കൊക്കെ അങ്ങനെ തന്നെ കൂട്ടേ. അത് ഏപ്പിസ്ഥുള്ളാത്ത പപ്പി അങ്ങനെ തന്നെ അനുസാ ഞാൻ പറഞ്ഞുതരാ. എനിക്ക് ഇല്ലടാറിഞ്ഞ അല്ല തന്നെ, എനിക്ക് വേണ്ടടാറിഞ്ഞ വേണ്ടാ തന്നെ. അതാ ഞാൻ നേരത്തെ പോലെ അനുഭവിച്ചത്. നമ്മള് മഴ വേണം എന്നാ വേണം, മഴ വേണ്ട അറിഞ്ഞ വേണ്ട. ഇതൊക്കെ ബുഖാരിയിലും ഉദീകരണ കഥയിലൊക്കെ നമ്മൾ കേട്ടേ. ഉള്ളാളത്തെ പാപ്പാന്റെ ചരിത്രത്തിൽ നമ്മൾ അനുഭവിച്ചില്ലേ. അതൊക്കെ രാമനാട്ടുകാരെ സിറാജ് സമ്മേളനം നടക്കുമ്പോൾ അവരും പങ്കെടുത്തോ ചിലപ്പോ കുറച്ച് ഇതിലുണ്ടാവും. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴല്ലേ നമുക്ക് ആ പാടത്തല്ലേ ഇന സമ്മേളനം. മഴ ഒന്നായിട്ട് ഇങ്ങോട്ട് പോയി ആകെ ചപ്പടിയാകാൻ പോവല്ലേ. അതിലുള്ളാളത്തെ പാപ്പാന്റെ വാക്ക് അല്ലാഹു മഹവാലൈനാ വലാലൈനാ, അല്ലേ. എങ്ങട്ട് മഴ പോയത് വയ്യുണ്ടോ? നമ്മളൊക്കെ സമ്മേളനം കഴിഞ്ഞ് വരുമ്പോ മോങ്ങത്തെ മഴയില്ലായിരുന്നോ? അങ്ങോട്ട് ഉച്ചടിക്ക് പോയ ആൾക്കാർ പറഞ്ഞില്ലേ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ വടകര ഭാഗത്തൊക്കെ മഴ ഉണ്ടെന്നുള്ളത്? ഇന്ത്യ ഇവിടെ മഴ ചെയ്യാതിരുന്നത് 27-ാമന് മുട്ടിപ്പടിയില് അല്ലെ സദാത്ത് നഗറില് 2-ാം വർഷം 3-ാം വർഷോ മഴ ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നില്ലേ. ഇല്ലാത്ത പാപ്പ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് മഴ വേണം ഒപ്പം, നമുക്ക് മഴ വേണ്ട. അല്ലേ പറഞ്ഞില്ലേ ലോക മഹവാലീന. അന്ന് സുഖമായിട്ട് പാടത്തിരുന്നത് ഇക്കരില്ല നമ്മൾ 27-ാമന് കൂട്ടരെ. ഇതൊക്കെ നമുക്ക് അനുഭവമല്ലേ. ആ അനുഭവം മുമ്പിൽ ഉണ്ടാകുമ്പോ പിന്നെ അതിന്റെ അപ്പുറത്ത് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറയാ. അതല്ലേ തങ്ങൾ പാപ്പ, നമ്മൾ വെറുതെ അല്ലല്ലോ തങ്ങൾ പാപ്പനെ ഒപ്പം നിൽക്കണ്. തങ്ങൾ പാപ്പ നേതാവായിട്ട് നിൽക്കണ വെറുതെ അല്ല. ഈ തരം ആത്മീയ പവറുള്ളത് കൊണ്ടാ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചു, ആ പരീക്ഷണത്തിൽ വിജയിച്ചു. ഫിറൗൻ അങ്ങനെ തന്നെ മൂസാ നബിനെ വളർത്തി. ഇത് ചില ഘട്ടത്തിൽ അങ്ങനെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും. ഇരിക്കട്ടെ, അങ്ങനെ നബിമാരുടെ അനുഭവവും നമ്മുടെ ആലിമീങ്ങളുടെ നമ്മൾ അനുഭവം നോക്കുമ്പോ കുറെ പറയേണ്ടി വരും. വല്ലാതെ പ്രതിസന്ധി ഘട്ടം വന്ന ആ സമയത്ത് ഉള്ളാളത്ത പാപ്പ അവിടെ വെച്ച് മുൻ തീരുമാന പ്രകാരമല്ല, അള്ളാന്റെ തീരുമാന. ഉള്ളാളത്ത പാപ്പ പറഞ്ഞു, ഹഖിനെതിരെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ പടച്ച റബ്ബേ ഈ കസയിലേക്ക് എന്നെയും അടക്കല്ലേ, ഞാൻ പോവാ. ഉള്ളാളത്ത പാപ്പ എണീറ്റ്, ഉള്ളാളത്ത പാപ്പ എണീറ്റപ്പോളാ ഏപ്പിസ്ത എണീറ്റ്, അപ്പള ചിത്താരിസ്ത എണീറ്റ്, ഉടനെ അന്റോണസ്ത എണീറ്റ്, അന്റോൺ അബ്ദുള്ള അപ്പള എണീറ്റത്, മാലിപ്പൊലി അപ്പള എണീറ്റത്, നെടിയാളസ്ത അപ്പള എണീറ്റത്, എല്ലാവരും 11 ആൾക്കാർ എണീറ്റു. നേരെ പുറത്തേക്കും കിട്ടിറങ്ങി ഞാനിങ്ങൾ. അന്ന് ആ എണീക്കൽ എണീറ്റിട്ടില്ലെങ്കിൽ ചരിത്രം എറ്റുന്നോകുമായിരുന്നു. ചപ്പഴൊന്നും പിന്നെ ഒരു മുഷാവറയോ പിന്നെ ഒരു പിന്നെ പൊളിച്ചെഴുത്തോ ഒരു സംഘാടനമോ തങ്ങൾ പാപ്പാന മനസ്സിലുള്ള ഏപ്പിസ്ഥാന മനസ്സിലില്ല. പിന്നീടാണ് സി എം വഴിയുള്ളാന്റെ ഒക്കെ പിന്തുണയോടുകൂടെ മഹാന്മാരുടെ കറാമത്തെന്നോണം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പുനഃസംഘടിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് പിന്നെ വൈസ് പ്രസിഡന്റായ പാപ്പ പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയായ ഉസ്താദ് സെക്രട്ടേറിയറ്റ് വരുന്നത്. അതോടുകൂടെ പിന്നീട് ചരിത്രം തന്നെ മാറിയില്ലേ. അതായത് ചൂക്കി അന്തെങ്ങാനും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇസ്സത്തും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകുമായിരുന്നോ? സത്യത്തിൽ അള്ളാഹുത്തിൽ അതുവരെ എങ്ങനെ വളർത്തിയതാ? എന്തേ ഇൽമു വേണം, പരിജ്ഞാനം വേണം, അനുഭവം വേണം. ഇതൊക്കെ ഉണ്ടായിട്ട് നേതാവാകുമ്പോൾ ആ പ്രസ്ഥാനം വലുതാകുക. അതുകൊണ്ടല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു യുമറി അള്ളാഹുത്തലാണ് പറഞ്ഞില്ലേ ആശയം, തഫക്കഹു ഖബല അൻ തുസവ്വദു. നേതാവാകണേന്റെ മുമ്പ് നിങ്ങൾ ഇൽമു പഠിക്കണം. ഉമറിലാലും അറിയാണ് കച്ചവടം തുടങ്ങിയിട്ട് മൂലധനത്തിന് മണ്ടരുത്, അത് വിഡ്ഢിത്തം കൊടുക്കും. ആ വിഡ്ഢിത്ത പലർക്കും അതോടെ പറഞ്ഞു പോയിട്ടാ പിന്നെ ചിന്തിക്കലും തെത്തിയ പറഞ്ഞു അപ്പൊ പിൻവലിച്ചു എന്നും പറയും. ഇങ്ങനെ ഉണ്ടാകരുത്, പ്രസ്ഥാനത്തിന് വരെ ഉണ്ടാകൂല, നടത്തും ഞങ്ങൾ പറയും, പിന്നെ പരിപ്പിയും നീർത്തും ഞങ്ങൾ എന്നും പറയും. അതുണ്ടായാൽ പിന്നെ നേതൃത്വത്തിന് വരെ ഉണ്ടാകുമോ? അതേസമയത്ത് പറഞ്ഞാൽ പിന്നെ അത് നടപ്പിലാകണം. അതിനെന്താ വേണ്ടത്? പറഞ്ഞു ചിന്തിക്കല്ല, ചിന്തിച്ച് പറയണം. അത് രണ്ടു രണ്ട് തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു തഫക്കഹു ഖബലം തുസവ്വദു, നേതാവാക്കപ്പെടുന്നതിന്റെ മുമ്പ് അറിവ് പഠിക്കണം. ഉള്ളാളത്തപ്പം നല്ലോണം പഠിച്ചിക്കണം, ഏപ്പിസ്താവും നല്ലോണം പഠിച്ചിക്കണം. ആ പഠിച്ചിട്ടാണ് 6 കൊല്ലം ദിവസം എടുത്തി.
ഏൽപ്പിസ്ഥാനം ഒരുപാട് നിർത്തി എന്നല്ല കൊട്ടപ്പ സംവാദം നടത്തി ഇതൊക്കെ നടത്തിയിട്ട് നേതൃത്വത്തിലേക്ക് ഇങ്ങനെ അള്ളാഹു തആല കൊണ്ടുവരിക. അല്ലെങ്കിൽ നിങ്ങൾ ഇൽമില്ലെങ്കിൽ എങ്ങനെ കൂട്ടിയ കൊട്ടപ്പുറത്തു നിന്നൊക്കെ മുജാഹിദിന്റെ മുമ്പിൽ രക്ഷപ്പെടുക. ഇവിടെ പലരും ഉണ്ടല്ലോ ഇങ്ങനെ കുളൂസും പറഞ്ഞ് ആർക്കെങ്കിലും ഈ മുജാഹിദിനോടൊക്കെ സംവാദം നടത്താൻ വേണ്ടിയിട്ട് പോയാൽ എന്താ ഉണ്ടാകുക? ഇപ്പൊ ഇന്നലെ ജക്കീർ സലാന് ക്ലിപ്പ് കിട്ടിയേ, പറയുന്നുണ്ട് നിങ്ങളൊക്കെ സംവാദത്തിനാണ് കൊണ്ടുവന്ന ഉടച്ച മൂലാളെടുത്ത് ഭജന കെട്ടി അതിനുണ്ടാവുന്ന ജക്കീർ സലാന് പറയാൻ. അങ്ങനെ മുമ്പ് പറഞ്ഞ ഭാഷയിൽ ഞാൻ പറഞ്ഞു വിഷയത്തിന് മറ്റുണ്ട്. അതേസമയത്ത് ഇൽമു പഠിച്ച് അതനുസരിച്ചിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതല്ലേ ഷാഫി മാമൻ പറഞ്ഞത് തഫഖഹ് ഖബല അൻ തുർഅസ ഫൈദാ റഇസ്ത ഫലാ സബീല തഫഖഹി. നേതാവാകണേ മുമ്പിജി പഠിച്ചണം, പഠിച്ചുണ്ടാക്കണം. അതുകൊണ്ടല്ലേ പ്രവാചകന്മാരൊക്കെ നാപ്പോലെ ആടൊക്കെ മേച്ചില്. എന്തിനാണത്? സമൂഹത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ആടുകളെ നോക്കിയിട്ട് അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പയ്യനി എരുമിനെ നോക്കി ആ ഫലം കിട്ടൂല. പയ്യ എരുമിക്ക് പറഞ്ഞാ നമ്മൾ കപ്പികളെ കൊണ്ടുവരുന്ന ഒരു അച്ചടക്കള ജാതിയ, അതൊരു സ്ഥലത്തറ കൊണ്ടേ കെട്ടിട്ട് അതങ്ങനെ തിന്ന് വൃത്തിയാക്കി ഇങ്ങനെ നിൽക്കുന്നുള്ളതല്ലാതെ അപ്പുറത്തുപ്പുറത്തും പോകൂല. ആടുകൾ അങ്ങനെയല്ല. അത് നോക്കുകൊണ്ട് നിങ്ങൾ അത് ചില ആൾക്കാരെ പഠനത്തിക്ക് നോക്കിയ മാതിരിയ, ചില ആൾക്കാരെ പ്രകടനത്തിക്ക് നോക്കിയ മാതിരിയാണ്. ഒന്നങ്ങട്ടാണെങ്കിൽ ഒന്നും കെട്ട്, മറ്റൊന്നും കെട്ടണം ഒന്നും കെട്ട്. ഈ കോഴത്ത് ഒരാൾ ചടക്ക് കിട്ടൂല. ഒരാട് നിങ്ങട്ട് കളിച്ചാൽ മറ്റാട് തുമ്പ അവിടെ കളിച്ചും. അപ്പോ തന്നെ ഈ ഇങ്ങോട്ട് കളിച്ചും വൈകുന്നേരകോളം അന്നം മുട്ടക്കും, കയറി കുടിച്ച് കളിച്ചാൽ അങ്ങോട്ട് പോകും. ആടിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇതുപോലെ അനേകളെ മനുഷ്യന്മാരും അല്ലേ. നോക്കുകൊണ്ട് നിങ്ങൾ ഇനി എവിടെയെങ്കിലും വല്ല പിക്കപ്പോ ഗുഡ്സോ ഒക്കെ കൊടുത്തുകൊണ്ട് അത് കാടിനെ കയറ്റാൻ നോക്കുകൊണ്ട് നിങ്ങൾ ഇനി തമാശരാണെങ്കിൽ എങ്ങനെ കയറിട്ടിട്ട് ആട് നിങ്ങോട്ട് വലിച്ചാലും ആട് അങ്ങോട്ടേ പോകുള്ളൂ. പിന്നെ ലാസ്റ്റ് വളവുള്ള ആൾക്കാർ ചെയ്യുന്നെന്താ, നിങ്ങൾ പിക്കപ്പ് അവിടെ നിർത്തും, എന്നിട്ട് ആടിന് എങ്ങോട്ട് വലിച്ചു അപ്പൊ ആട് അങ്ങോട്ട് കഴിച്ചു. നിങ്ങൾ ഇങ്ങനെ ചിലപ്പോ ചില ആൾക്കാർ ചെയ്യല്. ഇതേപോലെ നമ്മളെ അനുയായികൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോകുള്ളൂ. ഇത് സ്വഭാവമാണ്. അതൊക്കെ നല്ലോണം മേച്ച് ശീലിക്കണം. അതിനാണ് അമ്പിയാക്കന്മാർക്കൊക്കെ സുന്നത്ത് കൊടുത്തത്. ഇതുപോലെ അള്ളാഹു തആല നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന എപ്പി ഉസ്താദ് ഉള്ളാലത്തെ പാപ്പയടക്കം പെട്ടെന്ന് അങ്ങോട്ട് കസരിക്കിരിക്കണം. ഒന്ന് നോക്കൂ നിങ്ങൾ, നമ്മളെ സംഘടനയിലൊക്കെ ഏതെങ്കിലും ഒരാൾ പോയാൽ ആ സ്ഥാനത്തേക്ക് വരുന്നവർ ആരാണ് എന്ന് പത്രക്കാർക്കും കൂടി പരിചയപ്പെട്ടു കൊടുക്കണ്ടല്ലോ. അല്ലല്ല അതല്ല അല്ലേ, അതാ ഇനി ആരാണ്, അത് നമ്മക്ക് നിഗമനം ഉണ്ടാവും. ഒന്നുകിൽ ഇന്നാള് അല്ലെങ്കിൽ ഇന്നാള്. നേരെ മറിച്ച് ഞാൻ പറയല്ല അല്ലേ. നോക്കൂ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ സെക്കൻഡ് പേഴ്സൺ ഉണ്ടെന്ന് ആരാണ് എന്ന് ഓർക്ക് തന്നെ അറിയില്ല. അങ്ങനെയല്ല ഉണ്ടാകല്. പിന്നെ ഫ്ലക്സിലുള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഫ്ലക്സ് മൂലം അങ്ങനെയല്ല ഉണ്ടാകുക. കുറ്റം പറയാൻ മനസ്സിലാക്കാൻ പറയാം. അതേസമയത്ത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, 1947 25 ദിവസം മെമ്പർഷിപ്പ് ഇട്ട് മുഷാവർ കൂടിയാളാ സംസ്ഥയിൽ. അതായത് നിങ്ങൾ 47 ജനിച്ചൊരുപ്പിന്റെ സഹസ്രം ആരെങ്കിലും ഉണ്ടോ? ഒന്ന് നോക്കാൻ നിങ്ങൾ ഡേറ്റ് പുറത്തൊന്ന് നോക്കാൻ. 1947 അന്നാ ബ്രിട്ടീഷുകാരെ വിട്ടുപോണ സമയത്ത്, ആ സമയത്ത് സമസ്തി കൂടി ആളാണ് എം എ ഉസ്താദ്. ആരാണ് അങ്ങനത്തെ ആള് വേറുള്ളത്? ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. അത്രയും പ്രായം എം എ ഉസ്താദിനുണ്ട്. അപ്പൊ സമസ്തയുടെ സ്ഥാപിത നേതാക്കളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച ഏക നേതാവാണ് നൂറുലമ എം എ ഉസ്താദ് അവർ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കും വരാവട്ടെ. ഇത് പറയുമ്പോ ആർക്കും ഒന്നും തോന്നണ്ട, തോന്നിയിട്ട് കാര്യമില്ല. സംഗതി ഉള്ള ഒരു പര്യാതക്കം പറ്റൂ. മുഖം കേടുന്നതിന് കണ്ണാടി ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല സർജറി നടത്താൻ പറ്റുമോ നോക്കുന്നല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അങ്ങനെയാണ് തന്നെയല്ല നോക്കാൻ നിങ്ങൾ. 1951 സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത്. പേച്ചു പറഞ്ഞല്ല ദിവസം വിദ്യാഭ്യാസത്തോടെ മദ്രസല്ലേ, ആ ബോർഡല്ലേ ഞാൻ വന്നേ. ഇസ്ലാമത വിദ്യാഭ്യാസത്തോട് 1951 ഈ ഒന്ന് ഉണ്ടാക്കാനുള്ള കാരണം എന്താ നിങ്ങൾ? എന്താണത്? എം എ ഉസ്താദിന്റെ ഒരു പ്രമേയ അല്ലേ. വടകര സമ്മേളനത്തിൽ വെച്ചിട്ട് എസ് എസ് എഫ് ഉണ്ടാക്കാൻ എന്താ കാരണം? അഡ്വക്കറ്റ് കെ ഇസ്മാൽ വഫാ സാഹിബ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, വഫാ സാഹിബിന്റെ ലേഖനാണ് കാരണം. പിന്നെ ചർച്ചക്ക് വന്നു, അങ്ങനെയാണ് പിന്നീട് എന്തെയ്തത് എസ് എസ് എഫ് ഉണ്ടാകണ്. അതായത് സെക്രട്ടറി സാന്തിക്ക് പിന്നെ വഫനെ തെരഞ്ഞെടുക്കണം. അങ്ങനെയാണ് ഈ നിസാന്റെ എടുക്കലായിട്ട് വഫാ സാഹിബിനെ ആ ചെറിയ നിസാരായെന്ന് തെരഞ്ഞെടുത്തു. നോക്കെ പിന്നെ വെളി ഉസ്താദ് ഏറ്റെടുക്കുന്നത് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നെന്താ ചോദിച്ചാൽ, ഈ രീതിയിൽ 51 വിദ്യാഭ്യാസ ബോർഡിന്റെ ശില്പി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഇന്ന് ആകാശത്തിന്റെ ചോട്ടിലും ഭൂമിന്റെ മേലും താമസിക്കുന്ന കൂട്ടത്തിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അന്നത്തെ രൂപീകരണത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ നൂർമുലമ എം എ ഉസ്താദ് മാത്രം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സമസ്തന്റെ പ്രസിഡന്റ് അല്ലേ? അത് ചോദിക്കാൻ നിങ്ങൾ അമ്മ അടിയാധാരും പട്ടയൊക്കെ
അല്ലെ ആലോചിക്കുന്നു. ഞാൻ പറയാനല്ല, നിങ്ങൾ നിങ്ങൾ സമജിദാരക്കേലി ഇഷാറ കാത്തിക്കുന്ന ഞാൻ ആരും മനസ്സ് വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കണില്ല, പക്ഷേ യാഥാർത്ഥ്യം മറക്കാൻ ഉദ്ദേശിക്കണില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എം എ ഉസ്താദ് ആ കാലത്ത് വന്നതാ കൂട്ടിയ സമസ്തയില് മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ ആ എം എ ഉസ്താദ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണു വെച്ച പിന്നെ ആർക്കപ്പോ സംശയം ഉണ്ടാകാം, ഉണ്ടാവൂല. വയസ്സ് 90 കഴിഞ്ഞതാൾ ആ പവർ പക്ഷി എം എ ഉസ്താദ്. അതാ ഞാൻ പറഞ്ഞേ, നമ്മളെ നേതൃത്വം ഇഖ്ലാസോട് കൂടെ ഇറങ്ങുമ്പം അല്ലാഹു തആല വല്ലാത്ത പവറാണ് കൊടുക്കുക, ഓരോ സമയത്തും വേണ്ട പവറാണ് കൊടുക്കുക. അതുകൊണ്ടാണല്ലോ ഈ കാലം വരെ പത്രസമ്മേളനം നടത്തിയിട്ട് പാളിയവർക്കെങ്കിലും എത്ര വലിയ കിണുകിണ്ണ രാഷ്ട്രീയക്കാരടക്കം പത്രസമ്മേളനം നടത്തിക്കാളി പിറ്റിയെന്ന് പറയും. അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പത്രക്കാർ വളച്ചൊടിച്ചതാണ് എന്ന്, ഇവർ പിറ്റേന്ന് വളച്ചൊടിക്കേണ്ടിയാണ്. അങ്ങനെയല്ലേ വലിയ രാഷ്ട്രീയക്കാരടക്കം കുടുങ്ങലല്ലേ? എ പി ഉസ്താദ് പത്രസമ്മേളനം നടത്തിയിട്ട് ഇതുവരെ കുടുങ്ങിയാണ്. അല്ല ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പ തിരിച്ചാൽ പറയും അത് കുടുങ്ങൂന്ന് തേനു. ചേകനൂർ വധക്കേസിന്റെ അന്ന് അല്ലേ നമുക്കറിയാലോ, അന്ന് ഉസ്താദിനെ കൊച്ചിക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ നമ്മളെ മാധ്യമ പത്രത്തിന്റെ ചങ്ങായിയൊക്കെ ബ്രഷും പേസ്റ്റൊക്കെ പൊതിഞ്ഞു പിടിച്ചിട്ടാ പോയിക്കേന്. പല്ലേക്കാൻ നേരത്തിൽ പെടുന്നു, അവിടുന്ന് ആക്കാൻ വിചാരിച്ചിട്ട് തിരുമ്പിക്കുളി വേണ്ടില്ലെന്ന് കുഴപ്പമില്ല. അങ്ങനെ പോയിന്ന് എന്തേ അമേരിക്കയിൽ പോണ എ പിന്റെ ചെന്നൈക്ക് പോകാൻ കഴിയൂലേ? ഉറപ്പാണ് എ പിന്റെ കഴിഞ്ഞാൽ വെക്കും ചെന്നൈക്കാർ കൊണ്ടുപോകും. ആ ഫോട്ടോ എടുത്തുകൊണ്ട് മാധ്യമം കൊടുക്കണം, എന്നിട്ടാണ് മരിച്ചാലും കുഴപ്പമില്ല. സ്ഥാനം അല്ല കൊടുത്ത് ചിരി വല്ലാത്തൊരു മുതല അല്ലതായി ആകട്ടെ. കാരണം അതിലെല്ലാം ചിരിയാണ് കാണുമ്പോ ചിലക്കാർ തൊട്ടവാടി ഒട്ടമായിരിക്കും കൊണ്ടാണ്. അതിപ്പോ എന്താപ്പോ ചെയ്യാം? അത് കള്ള കൊടുക്കുന്ന ഒരു തപസ്സുമൊക്കെ വിഭജിക്കാം. ഉസ്താദ് ചുരുക്കത്തെ വന്നപ്പോ മാധ്യമൊക്കെ ചോദിച്ചില്ലേ, അല്ല എന്തൊക്കെ ചോദിച്ചെന്ന് ചോദിച്ചു. നമ്മളാണെങ്കിൽ പറഞ്ഞു കൊടുക്കൂല അങ്ങനെ ഇങ്ങനെയൊക്കെ. ഉസ്താദ് ചെയ്തത് ഉസ്താദ് പറഞ്ഞു ചോദിക്കേണ്ടതൊക്കെ അവർ ചോദിച്ചു, പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ തിരിച്ചു ചോദിക്കേണ്ടതെന്ന് അറിയാതെ കുടുങ്ങിപ്പോയി പത്രക്കാര്. ജേർണലിസം പാസ്സായ പത്രക്കാർ കുടുങ്ങി, അതിൽ മാധ്യമക്കാരെ കുത്തി ചോദിച്ചു അതെന്നാൽ എന്തുണ്ടായത് എന്ന് വെച്ചു. എത്ര വെട്ടനാട് പോയാലും കിട്ടുമെന്നെങ്കിൽ അപ്പളാ ഉസ്താദ് പറഞ്ഞു കട്ടൻ ചായയും ബിസ്ക്കറ്റും നിന്ന് അത് കുടിച്ചും ചെയ്തു. അമ്മായിമാരെ കഴിച്ചോണ്ടല്ല ചോക്കണങ്ങള്. ഇത് കുടുങ്ങിപ്പോയില്ലേ മാർക്കസിന് ഏതോ ഒരു സമ്മേളനത്തിൽ തീർക്കുന്നു സിൽവർ രൂപിക്കാന്ന് എന്റെ ഓർമ്മ. രാമകൃഷ്ണന്റെ പത്രപ്രവർത്തകം വന്ന് അപ്പൊ നിങ്ങളൊക്കെ ചോദിച്ചു ഉസ്താദ് കുനുകുനേന മറുപടി അല്ലേ? ഏത് ആളെ മുമ്പ് ഒരു ഉസ്താദ് ഇങ്ങനെ അസ്വതസിദ്ധമായ ചിരിം ചിരിച്ച് കുറച്ച് കയ്യൊന്നും ഇങ്ങനെ വെച്ച് അങ്ങനെ ഉസ്താദ് ഒരു ഫോൾട്ടും വരുന്നില്ല. അപ്പൊ ഒക്കെ പറഞ്ഞപ്പോ ലാസ്റ്റ് പറഞ്ഞു, ഉസ്താദ് ഈ നവോത്ഥാന പ്രവർത്തനങ്ങളും പുതുമകളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഉസ്താദിനെ കുറിച്ച് ഒരു യാഥാസ്ഥിതികൻ എന്നാണല്ലോ ആൾക്കാർ പറയുന്നത്. യാഥാസ്ഥിതികൻ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചൻ മനുഷ്യനേ, അതാ യാഥാസ്ഥിതികർത്ഥം. ഉസ്താദ് ഇങ്ങനെ ആലോചിച്ചിട്ടു കാര്യങ്ങളൊക്കെ യഥാസ്ഥിതി വിലയിരുത്താൻ കഴിയുന്ന ആൾ എന്ന രീതിയിൽ ഞാൻ യാഥാസ്ഥിതികൻ തന്നെയാണ്. ഉപരാദ്ധം പൊട്ടു. കാരണം അല്ലേക്കല് ഇവിടെ മന്ദിക്കും മായനും ചൈമീനും കുത്തുടിയും ഈറൊക്കെ ദൃശ്യത്തിന് ഉസ്താദ് എത്തങ്ങളെ ഭാര്യയാണ് അവിടെ വിജയം. ആ ഈ ഉസ്താദ് പറയുമ്പോ ഇയാൾ അന്തം വിടുകയാണ്. അതാണല്ലോ കൊട്ടപ്പുറത്തുനിന്നുണ്ടായത്. കൊട്ടപ്പുറത്ത് വെച്ച് എന്റെ നാട്ടുകാരനൊന്ന് സ്വീപ്പാക്കി നോക്കിയാലേ എ പി ഉസ്താദിനെ. എ പി എന്തൊക്കെ മൊരുവേ നമ്മളെ നാട്ടുകാരനാണ്, പത്തവരിയത്താണല്ലോ. ഇപ്പൊ ജിന്നുകൾ ഇറങ്ങിക്കണെങ്കിലും ഏതാക്കിയതാലും ഉപ്പരിങ്ങനെ ഇട്ടിളക്കിയിട്ട് ലാസ്റ്റ് പറഞ്ഞില്ലേ, അല്ല മുസ്ലിയാരെ ഒരു പദം ഒറ്റക്ക് പറഞ്ഞാലും കൂട്ടി പറഞ്ഞാലും തമ്മിൽ അർത്ഥം മാറൂലേ, അവിടെ നിർത്തിയാ മതിയെന്നു. അയാൾ വിശദീകരിച്ചു, ഉദാഹരണത്തിന് മല എന്ന് പറഞ്ഞാൽ കുന്നു നല്ലേ അർത്ഥം, ദ്വാരം പറഞ്ഞാലോ ഓട്ട നല്ലേ അർത്ഥം, മലദ്വാരം എന്ന് പറഞ്ഞാലോ മരന്റെ ഓട്ട എന്നതിന്റെ അർത്ഥം. ആ അർത്ഥം മാറിയില്ലേ. നമ്മളും വിചാരിച്ചു ഇവിടെ പുസ്തകം എന്താ കിട്ടുമോ, കാരണം ഇതിപ്പോ കസ്തല്ലാതി നോക്കിയാൽ കിട്ടൂല, പത്തിന് ഭാര്യയിലും ഉണ്ടാവില്ല, ഉറപ്പല്ല ഇത് കിത്താബിലും ഉണ്ടാവില്ലല്ലോ. അള്ളാഹുത്തല കൊടുക്കുന്ന പവർ നോക്കണങ്ങൾ ഉടൻ ഉസ്താദ് എഴുന്നേറ്റ് നല്ലൊരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, മൗലവിക്ക് കിതാബ് ഏതായാലും തിരിയൂല, അറബി ഏതായാലും കിട്ടൂല, മലയാളം എങ്കിലും അറിയുന്ന ഞാൻ മനസ്സിലാക്കിയെന്ന്. ഇപ്പൊ മലയാളം കിട്ടൂല എന്നൊക്കെ മനസ്സിലായി. മൗലവി സാഹിബേ മല പ്ലസ് ദ്വാരം അല്ല മലദ്വാരം, മലം പ്ലസ് ദ്വാരം അതാണ് മലദ്വാരം. അള്ളാഹു അക്ബർ. ആവേശം കൊണ്ട് നമ്മൾ തെക്കീറാണ് ചൊല്ലി. മൗലവിന്റെ മുഖത്തേക്കാൾ നോക്കിയാൽ ഇഞ്ചി കടിച്ച കുരങ്ങിന്റെ അരി, കുരങ്ങു ഒഴിച്ചിട്ടിട്ട് ഇഞ്ചി കൂടി കടിച്ചാൽ കഥ വരേണ്ടി വരും. ഈ കോലത്തിലായില്ലേ ഇത് അല്ലാഹു തആല നമ്മുടെ നേതൃത്വത്തിന് കൊടുക്കുന്ന കഴിവ കൂട്ടെ. ഞാൻ തമാശ പറയല്ല, തമാശ ശൈലിയാടുക്കട് നിങ്ങൾക്ക് ഉറക്കരാതൊക്കെയാണ്. വിഷയത്തിന്റെ ഗൗരവം കൂടെ ആലോചിക്കണം. ഇത് അപ്പക്കപ്പളാ അള്ളാണ് കൊടുക്കേണ്ടി വേണം. അത് നമ്മൾ നേതാക്കൾക്കൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഒരു 5-8 മാസം മുമ്പ് ബഹ്റൈനിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ഖലീൽ തങ്ങൾ പാപ്പ ദ്വേർക്കാനും
സാധുവായ ഞാൻ പ്രസംഗിക്കാനും ചെറിയ പരിപാടി അവിടുത്തെ ശൂന്യമായ കമ്മിറ്റി കൊണ്ടുവരാം. അവിടെ ചെന്നങ്ങ് എന്നിപ്പം പത്രക്കാരി ഹരീത്തങ്ങളോട് ചോദ്യം, ഒരു കുറ്റക്കണ്ട ചോദ്യം മാധ്യമക്കാരൻ തന്നെയാണ് എന്റെ ഓർമ്മ. എ പി കാന്തപുരത്തിന് ശേഷം എ പി ഭാഗത്തിൽ നിങ്ങളോ നേതാവ് പേരോടോ നേതാവ് നോക്കാൻ നിങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടും കൂടിയില്ല. കുത്തിത്തിരിപ്പ് തന്നെ ഡിവിഡന്റ് റൂൾ, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കിട്ടി കണ്ടോ പേരോടും അതുപോലെ തന്നെ ഹരീത്തങ്ങളും രണ്ടാളും തെറ്റി എന്ന് പറയാനാ. മുമ്പൊരാ നോട്ടീസ് അടിച്ചു കണ്ടു വന്നില്ലേ, ഹരീത്തങ്ങളും കുറ്റം പറയുന്നു തന്നില്ലേ. ആ ഹരീത്തങ്ങളും കുറ്റം പറയുന്നു, ആ നിങ്ങൾ നോട്ടീസ് ഇറക്കി നിങ്ങളുതാ. പോയോക്കുമ്പോ എന്താ ഹരീത്തങ്ങളും കൂറ്റം പറയുന്ന, അത് ദൂരത്തുനിന്ന് വായിച്ചപ്പോ വായിച്ച് ഹരീത്തങ്ങളും കൂറ്റം പറയുന്നു. ഈ കോളേജിലായാൽ ആ അങ്ങനെണ്ടേ, അതിങ്ങനെ വെറുതെ പിത്തനുണ്ടാക്കാനായിട്ട്. അതപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ അതൊക്കെ പറിച്ച് നിർത്തിയതാണ്. പക്ഷെ ചില കോണുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പത്തപ്പിനും ഇങ്ങനെ ചില ആൾക്കാർക്ക് ചില ഇത് തോന്നുന്നുണ്ടോന്ന് തോന്നിയപ്പോഴാണ് തിരക്കാർപ്പം ഞാൻ ലക്ഷം പറയേണ്ടിയത്. അപ്പൊ നിങ്ങൾക്ക് നഷ്ടക്കച്ചവടാന്ന് കണ്ട് ഇനി നിർത്തിയാൽ ഞാൻ നിർത്തും, വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നാന്നോ ചോദിച്ചാൽ ഈ കാരണം അല്ലാത്തതിനുണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഈ രീതിയിൽ അവിടെ വെച്ച് പത്രക്കാരെ ചോദ്യം, എ പി ഗ്രൂപ്പിന് കാന്തപുരത്തിന് ശേഷം കങ്ങളാണോ പേരാടാണോ നേതാവ്? എടുത്തേക്ക് ചിരിച്ചുകൊണ്ട് ഹരീത്തങ്ങൾ ബാപ്പി ചോദിച്ചു, ഞാനോ എ പി ഉസ്താദ് ആദ്യം മരിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അടുക്കള ഇതാണ് കൂട്ട് നമ്മൾ നേതൃത്വം. ഇത് നമ്മളിങ്ങനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കല്ല, അല്ല കൊടുക്കണ. ഈ തോഫീക്ക് തോഫീക്ക് കാരണം പീടിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല അത്. ഈ പൊരുത്തും പൊരുത്തൊക്കെ ഉണ്ടാവുമ്പോ അന്നാണ് കൊടുക്കേണ്ടത്. ഈ കൂക്കേടും കുയിന്നും ഉണ്ടായ കിട്ടൂലേ, കൽബ് ക്ലിയർ ആക്കണം, അപ്പോഴിതൊക്കെ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് സഹദീന് മുഷാവറേ ഉദുമായ താജുലമയുടെ വഫാത്തിന് ശേഷം ആ സ്ഥാനത്തേക്ക് മൗലാന എം എ സ്ഥാനം തെരഞ്ഞെടുത്തു. അങ്ങനെ പത്രസമ്മേളനം വിളിക്കുകയാണ്. ആ പത്രസമ്മേളനത്തെ പത്രക്കാർ ചോദ്യം, എന്താ ചോദ്യം? അല്ല ഇലക്ഷനൊക്കെ ഇപ്പൊ അടുത്തു വരികയാണല്ലോ, അടുത്ത് വന്നിട്ട് അടുത്ത് വരികയാണല്ലോ ഇലക്ഷനൊക്കെ, അപ്പൊ നിങ്ങളെ നയം എന്താണ് നോക്കാൻ നിങ്ങൾ. ഉടനെ എം എ സ്ഥാനം ജയിച്ചിട്ട് വന്നു, അതൊക്കെ അതിന്റെ സമയമാകുമ്പം പറയേണ്ടതുപോലെ ഞങ്ങളോട് പറയുന്നതാണ്. പത്രക്കാരൻ അന്തം വിട്ട് 94 വയസ്സ് കഴിഞ്ഞ ആളെ ഈ പറയണ് എ പി ഉസ്താദ് ചോദിച്ചപ്പ എങ്ങനെയുണ്ട് ഞങ്ങളെ പ്രസിഡന്റ്? ഞങ്ങള് ഞങ്ങളെ പ്രസിഡന്റിനെ തിരിഞ്ഞില്ലേ? അള്ളാഹു ദീർഘായുസ്സുമായി തിമ്മത്തും കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയണ എന്താ നിങ്ങള്, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ആദർശം, ഉമറുല്ലാഹു പറഞ്ഞ ആദർശം, ഷാഫി ഇമാം പറഞ്ഞ ആദർശം, നേതാവാകുന്നതിന് പഠിക്കണം, അള്ളാഹന്റെ ദീന് പഠിക്കണം, സുന്നത്തമായത്തിന്റെ ആശയം പഠിക്കണം. ആശയം പഠിച്ചിട്ട് നേതൃത്വത്തിനിറങ്ങിയാൽ അള്ളാഹുവിന്റെ മദദ് വരും. ആ വന്നതാണ് ഇപ്പൊ ഈ കണ്ടത്. ബഹുമാനപ്പെട്ട ഉള്ളാഴത്തെ പാപ്പാനെ സംബന്ധിച്ചിടത്തോളം തന്റെ അടുത്തോടുകൂടെ തന്നെ തങ്ങൾ പാപ്പ പറഞ്ഞു, എന്തേ ഞാനൊറ്റക്കാണെങ്കിലും. ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ധർമ്മപുരിയിൽ സമ്മേളനം നടക്കുകയാണ്, 88 രാഷ്ട്രീയം. ആ സമ്മേളനഗരിയിലേക്ക് വന്ന് ഒരു പച്ചശാൾ ഇങ്ങനെ തലീക്കെട്ടിന് ഇട്ടിട്ട് തങ്ങൾ പാപ്പ പറഞ്ഞത് പ്രവർത്തകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഹക്കിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം, നിങ്ങൾ നിന്നാൽ നിങ്ങളെ കൂടെ ഞാനുണ്ട്. ആ ഭിന്നിപ്പിന്റെ തുടക്കത്തിലാണത്. അന്നാണ് കണ്ണിയത്ത് ഉസ്താദും ഇവിടെ വിദ്യാനഗറിൽ വന്നു. മാവൂരിലെ സമര സമ്മേളനം നടന്നു അന്ന് 88 ലാസ്റ്റില്, ഓഹാലിനൊക്കെ സംബന്ധിച്ച സമ്മേളനം. ആ സമയത്തിലേക്ക് കണ്ണിയത്ത് ഉസ്താദ് വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അതേ ധർമ്മപുരി സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. വടകര മുഹമ്മദ് ആജി തങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. ഒരു പുള്ളി തട്ടം കൊണ്ടിങ്ങനെ തലയി കെട്ടിയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഓ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങൾ അർശിന്റെ തണലിലാണ്, നിങ്ങൾ അർശിന്റെ തണലിലാണ്, നിങ്ങൾ അർശിന്റെ തണലിലാണ്. ഇത് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി തങ്ങൾ പാപ്പ പറഞ്ഞതാ. അതേപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉത്തരവ് തങ്ങൾ കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തങ്ങളെ വർഗളെ ദുആയിൽ ആശിച്ചിട്ടുണ്ടാകും. ഇത്ര പരിപാടിക്ക് ഉണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് നിർത്തിയിട്ട് തങ്ങളെ ഒന്നാൽ തന്നെ ബന്ധം പറ്റിയിരിക്കണം. ഇന്നലെ 3 പരിപാടി കഴിഞ്ഞ് ഭക്ഷണത്തിനും കൂടെ നിൽക്കാതെ തങ്ങൾ പാപ്പ പരിപാടി കൂടി എത്തി. അപ്പൊ അപ്പോൾ തന്നെ അവിടുത്തെ അബദ്ധം സംഭവിച്ചവടെ പറഞ്ഞു. എന്താ വേണ്ട കുറച്ച് പറയാം ഈ ഓതി യാസി. ആ
ആടറ കഴിഞ്ഞു വരുന്നതുകൊണ്ട് കൊയക്കൊന്നും മാറ്റിക്കോട്ടെ. അപ്പൊ യുവതി ആ സീനി മുബീൻ നമ്മളെ സാധാത്യങ്ങളും നമ്മളെ അരമികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മക്ക് വേറെ കുറ്റം കുറവ് നോക്കാനൊന്നും നേരല്ല, അവനാന്റെ തന്നെ നോക്കാൻ അതിന്റെ അപ്പുറം. നിങ്ങൾ ഇഷ്ടംപോലെ ഓടിയിട്ടാണ് എത്തണ്ടേ, അതേസമയത്ത് നിന്നിട്ടല്ലേ നമ്മളത് തീർന്നൊക്കെ നോക്കിയിട്ടല്ലേ മറ്റുള്ളവരെ കുറ്റം കുറവ് നോക്കാൻ വേണ്ടി നമ്മൾ പോകുള്ളൂ. ഇരിക്കട്ടെ, അല്ലാഹു നല്ലത് കാണാനും കേൾക്കാനും എല്ലാവർക്കും ൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ, നിങ്ങൾ നമ്മുടെ നേതൃത്വം അത് എ പി ഉസ്താദ് ആകട്ടെ, കലീത്തങ്ങളാകട്ടെ, എം പി ഉസ്താദ് ആകട്ടെ, ഉള്ളാത്ത പാപ്പയാകട്ടെ, നാല് ഉദാഹരണം അപ്പൊ ഞാൻ പറഞ്ഞു. പത്രക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ കുനുകുനേടെ മറുപടി, അല്ലാഹു തആല കൊടുക്കുന്ന തൗഫീഖ എന്തേ, മഹാൻ അസംബ്ലി അല്ലാഹുവിനെ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്, മിൻ ഖൈരിൽ മവാഹിബി അൽ അഖ്ലു വമിൻ ശദ്ദിൽ മസ്വാഇബി അൽ ജഹ്റു. അള്ളാഹു തആല കൊടുക്കുന്ന വല്ലാത്ത തൗഫീഖാണ് സന്ദർഭോചിത ബുദ്ധി എന്ന് പറഞ്ഞാൽ. അതേസമയം സകല മുസീബത്ത് എന്താണ്, വായി തോന്നിയത് അങ്ങോട്ട് പറയാ, നിങ്ങൾ കുറച്ചുമ്പോഴേക്ക് മാറ്റപ്പറയുടെ ഗതി ഉണ്ടാക, അതില്ല ഉള്ള ആളത്തെ പാപ്പാക്ക്. അതുകൊണ്ട് ആ പാപ്പ പറഞ്ഞു വലൂ അഹ്ദി, അപ്പൊ ഉള്ളാളത്തെ പാപ്പ നേതാവാണ്. അത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, ഉള്ളാളത്തെ പാപ്പ തങ്ങളാണ്, ഉള്ളാളത്തെ പാപ്പ ആലിമാണ്, ഉള്ളാളത്തെ പാപ്പ മുദരിസാണ്, ഉള്ളാളത്തെ പാപ്പ ആബിദാണ്, ഉള്ളാളത്തെ പാപ്പ കാലിയാണ്, ഉള്ളാളത്തെ പാപ്പ രണ്ട് സ്റ്റേറ്റിന്റെ കാലിയാണ്, ഉള്ളാളത്തെ പാപ്പ പ്രഭാഷകനാണ്, ഉള്ളാളത്തെ പാപ്പ നേതാവാണ്. എട്ട് സിഫത്ത്. ഇനി എന്താ വേണ്ടത്, ഉള്ളാളത്തെ പാപ്പ അംഗീകരിക്കപ്പെട്ട ഡസനോളം വരുന്ന ത്വരീഖത്തിന്റെ റിയാല വീടിയാണ്, രണ്ടുമല്ല നിരവധി അംഗീകൃത ത്വരീഖത്തുകളുടെ ശേഖ. അതുകൊണ്ട് തന്നെ അതിന്റെ റിയാല വീടി എന്ന ലൗറാദുകൾ അങ്ങനെ ചെല്ലുകയാണ്. തങ്ങൾ പാപ്പാക്കുവൽ അസുഖം വന്നാൽ വിഷമം വന്നാൽ ഡോക്ടർമാരല്ല ദിക്ര. അതുകൊണ്ടാണ് പൂനൂർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചിരുന്നോ നിങ്ങൾ, ആ ഉദ്ഘാടന ചടങ്ങിൽ പ്രൊഫസർമാരുണ്ട് ഡോക്ടർമാരുണ്ട്, പലരും ഇരിക്കുന്ന വേദിയിൽ ഇങ്ങനെ പാപ്പ നോക്കിയിട്ട് പറഞ്ഞു ഇതൊക്കെ വേണ്ട തന്നെ, ഏ ആശുപത്രിയൊക്കെ വേണം, പക്ഷെ അത് മാത്രം കണക്കാക്കണ്ട. അള്ളാഹുലിയാക്കൾക്കെന്റെ പോലീസാ, ഔലിയാക്കൾക്കെന്ത് ഡോക്ടറാ, ഔലിയാക്കൾക്കെന്ത് കലക്ടറാ. അതുകൊണ്ടല്ലേ ഉമർക്കാലി റളിയല്ലാഹു തആല മുമ്പിലേക്ക് ദുക്കിടി സാഹിബ് വന്നപ്പോ, പോലീസുകാർ വന്നപ്പോ, പട്ടാൾക്കാർ വന്നപ്പോ ഉമർക്കാലി പറഞ്ഞ വാക്കെന്താ, മാതേ കുരുത്തം കെട്ടോനെ, എന്താടാ ഈ പറയണത്, അള്ളാഹുടെ ഭൂമിക്ക് നികുതി ഒപ്പേ ഒരൊറ്റ തുപ്പ്. ആരുടെ മുമ്പിലേക്ക്, പോലീസുകാരനെ, നികുതി വിധിക്കാവുന്ന ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് തുപ്പിയില്ലേ. അറസ്റ്റ് വാറണ്ടുമായിട്ട് പോലീസ് വന്നു ഉമർക്കാദിന്റെ മുമ്പക്ക്. ഉമർക്കാദിന്റെ മുഖത്തിനൊരു മാറ്റമില്ല. അവിടേക്കല്ലേ നമ്മൾ എ പി സ്ഥാനം പഠിക്കണ്ട്, ഈ ചേകലൂർ കേസ് ഇങ്ങനെ ഇങ്ങനെ പിടുത്തം നിൽക്കല്ലേ. അന്തം വിട്ടു നിൽക്കുമ്പോഴും നമുക്ക് ടെൻഷൻ, എന്റെ അമ്മയും അടക്കം കത്ത് നിർച്ചേക്കാ, ഞാൻ ഇളച്ചിയാളൊക്കെ ഒന്നായിട്ട് കുമ്പാരത്ത് നാലിസലാത്ത് നിർച്ചേക്കാം. അങ്ങനെ ഒരു കുടുംബമുള്ളതുകൊണ്ട് വിചാരിച്ചോളും പന്തുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഉമ്ര നിർച്ചേക്കാം. പടച്ചോനെ വല്ലാത്ത ബേജാറ് അല്ലേ, ആ ബേജാറ് കുണ്ടൂർ ഉസ്താദിന്റെ വാക്കടക്കം അല്ലേ. അന്നല്ലേ തലേന്ന് രാത്രി താരി സക്കാഫിയും അതേപോലെ വടക്കാങ്ങനെ ദക്കിൽ സക്കാഫിയും എല്ലാം പാടെ കൂടിയിട്ട് പോയില്ലേ നേരെ കുണ്ടൂർ ഉസ്താദിന്റെ അടുത്ത്. ഉസ്താദിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദേ നാളെ ശേഖരൂർ കേസ്, അത് എ പി ഉസ്താദിന്റെ ഇതിൽ കേസ് വരാൻ പോവുകയാണ്. ഉസ്താദിന്റെ ഇതിൽ കേസ് വന്നാൽ പ്രസ്ഥാനത്തിന് വിഷമത്തരാണ്, ആകപ്പാടെ വിഷമാകും ഉസ്താദേ. കുണ്ടൂർ ഉസ്താദിന്റെ പറഞ്ഞത് കടലാസ് എടുത്തു, അത് പറയാനും വേണം ധൈര്യം. ആരങ്ങനത്തെ ആള് വല്ലതും കടലാസ് എടുക്കാൻ പറഞ്ഞു, എടുത്തിട്ട് പറഞ്ഞു എ പി ഉസ്താദ് പ്രതിയല്ല. ആരപ്പോ കുണ്ടൂർ ഉസ്താദ് പ്രധാനമന്ത്രിയാ? കുണ്ടൂർ ഉസ്താദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാ, സുപ്രീം കോടതിയിലെ ജഡ്ജിയാ, സബ് കോടതിയിലെ ജഡ്ജിയാ, നൈന്റി അപ്പറ. അതാ കുണ്ടൂർ ഉസ്താദ് കടലാസ് എടുത്ത് പാസാക്കി. എന്നിട്ട് പറഞ്ഞു നമ്മളെ മമ്പർ തോരത്തൊന്ന് പോവുക, മമ്പർ തോരത്തൊന്ന് പോവുക. അപ്പൊ തന്നെ ആ 1800 പച്ച നിറള 1800 പുറപ്പെട്ട് മമ്പറത്തിൽ നിൽക്കേണ്ട, അസ്സലാമു അലൈക്കും, തങ്ങൾ പാപ്പാനെ ഈ കുട്ടിയെ ഉറപ്പ് കൊടുത്തിക്കണം കേട്ടോ, എ പി ഉസ്താദ് പ്രതി അല്ല കേട്ടോ, തങ്ങളാപ്പാ അവളെ കണ്ടുകാണാൻ ഞാൻ ഉറപ്പ് കൊടുത്ത് കേട്ടോ, എന്നെ ബഷറാക്കെതിരിട്ടോ തങ്ങൾ പാപ്പ, ഞാൻ വെറ്റട്ടോ, അസ്സലാമു അലൈക്കും. എന്താപ്പാ പറിച്ചതൊക്കെ, കണക്ഷൻ വേണം കൂട്ടരെ, എന്നാ പിന്നെ അജ്ജാതി വർത്താനം മതി, ഇത് നിർച്ചപ്പറ്റി ഞങ്ങൾ എടുത്താണോ പറഞ്ഞാല് അതോടൊന്നും കണക്ഷൻ ഉണ്ടാവൂല. ഇപ്പൊ ഞാൻ ബൈത്തുൽ മുഖദ്ദസ് പോയി നോക്കി, അവിടെ പോയി നോക്കും ഇബ്രാഹിമിന്റെ മക്കബറ, ആദിബിന്റെ മക്കബറ, സാറാബിന്റെ മക്കബറ, ഇസേഖാനിന്റെ മക്കബറ, ഇസ്മാലിന്റെ മക്കബറ, ഒരുപാട് സുലൈമാനിന്റെ മക്കബറ ഒക്കെ. പക്ഷെ അങ്ങോട്ട് കടക്കാൻ നോക്കുമ്പോ ജൂതന്മാരായ പട്ടാളക്കാര് ചെക്കിങ്, ജൂതന്മാരായ പട്ടാളക്കാര് ആണും പെണ്ണൊക്കെ വന്നിട്ട് ആദ്യം ചെക്കിങ് എയർപോർട്ട്,
നായ്ക്കൾ അടക്കം കൊണ്ട് മടുപ്പിച്ചിട്ട്. എന്നിട്ട് പിന്നെ രണ്ടാമത് നമ്മളെ ഉള്ളുക്കോടക്കാർ ഓല വലയത്തില ആ ചെക്കിങ് അത് കഴിഞ്ഞിട്ടാണ് ഉള്ളുക്കെത്തണേ. ഉള്ളിലെത്തിയ പോലീസുകാര് പാവങ്ങള് അവിടുത്തെ പോലീസുകാരാ. ഒരിക്കൽ നമ്മൾ വല്ലതും കൊടുത്ത വലിയ സന്തോഷം, ഒരു പാലും ജോർദാന്റെ രാജാവ് വല്ലതും തന്നിട്ടാണ് ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ. അവന്റെ ഇസ്രായേലിന്റെ പട്ടാളക്കാരാണ് അവിടെ ഭരണം നടത്തുന്നത്. ഓല കുതിരപ്പുറത്ത് ഇങ്ങനെ പോണൊക്കെ കാണുമ്പോ യാ റബ്ബ്, പലയിടത്തും ഷെയ്ഖ് മുഹമ്മദിന്റെ കൊട്ടാരത്തിലെ കുതിരനെ വരെ നമ്മൾ കണ്ടിക്കണം. ദുബൈയിലെ എ സി റൂമിൽ കിടക്കണ കുതിര ഞാന് പറയണില്ലപ്പം, ഒറിജിനൽ കുതിര നാല് പാലുംകാരുള്ള എ സി റൂമില് ആ ജാതി കുതിര. പക്ഷെ ഇസ്രായേലിലെ പട്ടാളം ഉപയോഗിക്കുന്ന കുതിര ഇങ്ങനെ കണ്ടുവെക്കുമ്പോ നമ്മുടെ നാട്ടിലത്തെ കുതിര സക്കത്തൊടുക്കാൻ തകീ ആ ജാതി. രാജാനുഭവക്കള് ഈ കോലത്തിൽ എല്ലാ നിലക്കുള്ള പട്ടാളക്കാരാണ് ഈ പറഞ്ഞ ഇബ്രാഹിമിന്റെയും അതുപോലെ തന്നെ മക്ബറിന്റെയും അതുപോലെ തന്നെ പള്ളിന്റെ ഒക്കെ കാവൽ. പക്ഷെ ഓല് കാവൽ എന്നിട്ട് എന്താ ഉള്ളിക്കടക്കണ അമ്പ്യാക്കന്മാരെ പിന്തുണ ഒഴുക്ക് കിട്ടുമോ? മുറിച്ച കുട്ടിയിലെ കായിട്ടി കൊണ്ട് ഔലിയക്കന്മാരും പിന്തുണ ഉണ്ടാകുമോ? അങ്ങനെയല്ല ഞാൻ പറയാം, ഒന്നും വിചാരിച്ചിരുത്, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഏതായാലും അമ്പർത്ത പാപ്പാനത്ത് കൊണ്ടുരുസ്താദി എന്ന് കൊണ്ടുരുസ്താ ചെന്നിട്ട് നേർക്ക് നേരെ പറയാ, തങ്ങൾ പാപ്പ വിഷലാക്കിട്ടോ, കണക്ഷൻ ഉണ്ടെങ്കിൽ മുരീദി തമസ്സക് ബി വക്കും ബിയ വാസിഖ ഫഹ്മീക ഫി ദുനിയാ വയൗമൽ ഖിയാമത്തി. എന്നെ പിടിച്ചവൻ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോര്. പിടിക്കണം, പിടിക്കുമോനെ പിടിക്കണം, അങ്ങനെ പിടിച്ചാൽ കിട്ടും ഉറപ്പല്ലേ. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് നേർക്കു നേരെ തങ്ങൾ പാപ്പാണ് വർത്തമാനം പറഞ്ഞു പോന്നു. ഈ കടലാസ് എ പി സ്ഥാനം കൊണ്ടേ കൊടുത്തൊടിയ. ഏ പുസ്തകത്ത് കൊണ്ടുവെക്കുമ്പോ അവിടെ റാത്തി പറഞ്ഞു കൊടുക്കാൻ ഈ എഴുത്തും കിട്ടിയ പുസ്തകം കരഞ്ഞുപോയി. ഞാൻ കൊണ്ടുപുസ്തകമാണല്ലോ അത് കൊടുത്തേക്കണത്. ആലോചിക്കും നിങ്ങള്, എഴുത്തു മാസമായില്ലേ, പിറ്റേ ദിവസമല്ലേ ഒമ്പതേക്കാരായപ്പോഴും തോന്നിയാന്നും പറഞ്ഞ് പത്തേക്കാരായപ്പോഴൊക്കെ നമുക്ക് ന്യൂസ്. അത് പുസ്തക പ്രതി അല്ലോലെ പൊട്ടിക്കണോലോ. അതാ കൊണ്ടുവരുത്ത പാപ്പ, ആ അതാ കണക്ഷൻ ഒമ്പത്തെ തങ്ങൾ പോയി. അത് അവരൊക്കെ തറിയേറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ആ സമയത്തു ഏ പുസ്തക സെബുക്കിനിങ്ങനെ വരുമ്പോ നല്ല സാധാരണ പോലത്തെ തളങ്ങളെ കുപ്പായും ചൊറുക്കുള്ളമ്പവും ചെറുക്കണതും ഒരുക്കിയച്ച താടിയും അങ്ങനെ നമുക്ക് ഉസ്താദ് എടുക്കുക. നമ്മക്കൊരു മനസ്സിൽ കടന്നിങ്ങനെ കളിക്കുക, ഉസ്താദ് ഇങ്ങനെ ബുഹാറിന്റെ തലക്കിക്കും കസ്തലാണ് അവിടെ അതിനി ഇവിടെ ഒത്തിരി അവിടെ അവിടെ നോക്കി ഇവിടെ ഇത് തന്നെ ഉസ്താദ്. അത് നിങ്ങൾ ടെൻഷനില്ല. കാരണം എന്തേ, ഈ കണക്ഷൻ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഗുരുമാരി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ എസ് യു എസിന്റെ സ്റ്റേറ്റ് ക്യാമ്പ് നടക്കുന്നുണ്ട് വെട്ടിച്ചിറയിൽ. ആ ക്യാമ്പ് കഴിഞ്ഞ് ഉസ്താദ് നേരെ എസ് എൻ ഇ സമ്മേളനത്തിന് പോവുക പാലക്കാട്ടേക്ക്. അപ്പൊ അന്ന് ആ സമ്മേളനത്തിൽ ഒരു ചെറിയ വിഷയവതരണം എനിക്കും ഉണ്ട്, ഒരു ചെറിയ കാരണം തെവിലീകായതുകൊണ്ട് വേറെ അങ്ങനെ ആരും ഇല്ലാത്തോട് പതുക്കെ വിളിച്ചതാണ്. അപ്പൊ പിന്നെ രണ്ട് കാറ് പോണ്ടല്ലോ വിചാരിച്ചിരുന്ന ഉസ്താദിന്റെ വണ്ടിയിൽ തന്നെ പതുക്കെ കയറിയ വിചാരിച്ചുകൊണ്ട് പതുക്കെ ഉസ്താദിന്റെ വണ്ടി അങ്ങനെ പോണ സമയത്ത് പതുക്കെ ഒമ്പത് സീറ്റിലാണല്ലോ ഇരിക്കല്, ഉസ്താദ് നടുവിലാണ് ഇരിക്കുക. അപ്പൊ അങ്ങനെ പോണ സമയത്ത് ഞാൻ ബേക്ക് കഴിഞ്ഞു പറഞ്ഞു, ഉസ്താദേ എന്താ ഇപ്പൊ കേൾക്കണത്, ഇങ്ങനെ കൊറേ കേക്കുണ്ടല്ലോ, വല്ലാത്തൊരു വിഷമം എന്ന് പറഞ്ഞു. ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. പിന്നെ തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇത് കേൾക്കുമ്പോ വല്ലാത്തൊരു വിഷമുണ്ട്, ഇതിപ്പോ ഉസ്താദിന്റെ മാര് വലിയ ആൾക്കാരായ ആരും ചോദിക്കാൻ വരൂല, പ്രശ്നമല്ല, പറ്റ ലോക്കലാണെങ്കിൽ ചോദിച്ചിട്ട് കാര്യമില്ല, ആൾക്കാരും ചോദിക്കൂല, ഈ അടിയിലുള്ള ഞങ്ങളെ പോലത്തെ അപ്പൊ കുടുങ്ങിയത് കയറും. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഈ ഞാലിപ്പൂവം തൊലിച്ചിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്ത് വേഗം തൊലിച്ചൊരു വായ്ക്ക് എനിക്കിണ്ട് തന്നു, അത് നിന്റെ തൊള്ളടങ്ങിക്കോട്ടെ വിചാരിച്ചാണോ എനിക്കറിയില്ല, ഏതായാലും ഇങ്ങോട്ട് തിന്ന് അങ്ങനെ ഉണ്ടല്ലോ കുറച്ചേറിന്റെ തൊള്ളടക്കം വന്നിട്ട് വിചാരിച്ചിക്കാണ്ട്. അത് തിന്ന് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദ് എന്താ അത്? അപ്പൊ ഉസ്താദ് എന്താ ഈ പറയണത് എന്ന് വെച്ചു. അപ്പൊ ഞാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഉടനെ ഉസ്താദ് പറയാ, എന്റെ കാര്യം ഞാൻ റസൂലുള്ളാഹ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരൊറ്റ പറിച്ചു. ഹലാസ്, പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങള് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് തന്റെ അടുത്തോട് കൂടെ പറയാൻ നമ്മളെ കൂട്ടത്തിൽ ആർക്കാ കൂട്ടരെ കഴിയാ? അതാ മുരീദി തമസ്സക്കബി വക്കും ബിയ വാസിഖ, അങ്ങനെ മുറിക്കൽ പിടിക്കണം, പിടിച്ചാലോ രക്ഷകൂട്ടും. ഞാൻ മനസ്സിലാക്കുക, അതുകൊണ്ടൊക്കെയായിരിക്കും തിരികേശം കണ്ടെത്തിയത്, വെറുതെ അല്ല. അല്ലെങ്കിൽ ഇത്രയും കാലം എന്തിയപ്പോ അത് നിങ്ങൾ എന്നിട്ടും ഇപ്പൊ പിന്നെയും ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോ രണ്ടാമത് കഥ പിന്നെയും കൊടുത്തു പാത്രം. നിങ്ങൾ പക്ഷെ പാത്രം നമുക്ക് കിട്ടിയില്ലല്ലോ, വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടി അൽഹംദുലില്ലാ, അതിന്റെ വറക്കത്തുണ്ടാവത്തുനിൽക്കോസം കുടിക്കാൻ ഭാഗ്യം തരട്ടെ. ആലോചിക്കുക നിങ്ങൾ, ഇത് റസൂലുള്ളയുമായിട്ടുള്ള കണക്ഷനാണ്. ഈ ബന്ധം നമ്മുടെ നേതാക്കൾക്കുണ്ട്, എ പി ഉസ്താദിനുണ്ട്, ഉള്ളാത്ത പാപ്പാക്കുണ്ട്, ഖലീൽ തങ്ങൾക്കുണ്ട്, കുണ്ടൂർ ഉസ്താദിനുണ്ട്, നമ്മുടെ എല്ലാ നേതാക്കൾക്കുമുണ്ട്.
അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ വലിയ വിജയം. പക്ഷേ വിജയം കാണുമ്പോ പിന്നെന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ വേറെ ചില മനുഷ്യന്മാർക്ക് ചിലപ്പോ അയാൾ അയാൾ അങ്ങനെയേനു അയാൾ ഇങ്ങനെയേനു എന്നെല്ലാം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ തോന്നും. അതിൽ യാതൊരു വിഷമം ആരും കരുതേണ്ടതില്ല. എന്തേ ദേശം ഉയർച്ചയും വളർച്ചയും അതേപോലെ തന്നെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോ സ്വാഭാവികമായും അസ്വാർസങ്ങൾ ചിലപ്പം വരും, അതേപോലെ തന്നെ അസൂയകൾ ചിലപ്പോ ഉണ്ടാകും, ആരോപണങ്ങൾ ചിലപ്പോ ഉണ്ടാകും. അത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുണ്ടായിട്ടില്ലേ? 40 കൊല്ലം നല്ലർക്ക് ജീവിച്ചാളല്ലേ മുത്തുനബി. ആ മുത്തുനബി പഠിച്ച ആശയം തുറന്നു പറഞ്ഞപ്പം എതിർപ്പ് വന്നില്ല. ഇതാ പന്റെ പണിയും ചോദിച്ചിട്ട് നടന്നില്ലേ? നബിനെക്കോളം വലിയൊരു മൂല്യരും തങ്ങളും ഞാൻ ആരാ ഉണ്ടാവുക? അപ്പള റസൂല ചോദിച്ചേ വലക്കത്ത് ലഭിസ്തുക്കും ഉമറൻ, നിങ്ങളെ കൂട്ടത്ത് 40 കൊല്ലം ഞാൻ കഴിഞ്ഞില്ലേ, എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും വീക്ക് പോയിന്റ് പറയാണ്ടോ? ഇവിടെ പലരെ പറ്റും പറയണ്ടാവൂലേ? എന്ത് റസൂല്ലാനെ പറ്റി പറയാനുണ്ടോ? എന്നിട്ട് വന്ന് കുടുംബം കലക്കി, ഭിന്നിപ്പുണ്ടാക്കി, വിത്തരുണ്ടാക്കി, കച്ചറുണ്ടാക്കി, അവസാനം നാട് കൊണ്ടിരുന്നില്ലേ? ആ റസൂല്ലായി തങ്ങൾക്ക് ജയസുമാൻ വന്നു. ഈ ഉസ്മാനുള്ളാന്റെ ലെറ്റർ പേഡ് ദുരുപയോഗപ്പെടുത്തിയിട്ട് അബുക്കിദുള്ളാന്റെ മകനെ കൊല്ലണം എന്ന് പറഞ്ഞ് എഴുത്തു കൊടുത്തേച്ചില്ലേ? അവസാനം മിമ്പർ വന്ന് പിടിച്ചിറക്കി. ആരെ? ഉസ്മാനുള്ളാന്നെ പിടിച്ചിറക്കി. പിടിച്ചിറക്കി എന്നല്ല, മാഷറ വിളിക്കുന്ന വാളെടുത്തിട്ട് പൊട്ടിച്ചു കാലം വെച്ചിട്ട് ആ ചീള് കാലമ കയറി. അങ്ങനെ ആ കാലിന് രോഗം വന്നിട്ടാണ് നല്ല ചരിത്രം വീണത്. ഉസ്മാൻ പറഞ്ഞു നോക്കിയില്ല, മക്കളെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ പൈസക്ക് വാങ്ങിയ സ്ഥലമൊക്കെ നിങ്ങളത് ഓർക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു തുള്ളി വെള്ളം വരരുത് എന്ന് പറഞ്ഞില്ലേ? ആ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ആരോപണം ഉണ്ടായില്ലേ? ദിന്നൂറൈനിന റസൂലുള്ളാഹി രണ്ട് അങ്ങുട്ടികളെ കല്യാണം കഴിച്ച പുതിയാപ്പിളി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശാന്ത പ്രകൃതിയാണ്, ആരോപണം വന്നില്ലേ? ലെറ്റർ പേഡ് ദുരുപയോഗപ്പെടുത്തിയില്ലേ? നിങ്ങൾ ഓഫീസിൽ നിന്ന് ലെറ്റർ പേഡ് പോകുമ്പോൾ നിങ്ങൾ അറിയില്ലേന്നാ ചോദിച്ചു? എന്തായി മറുപടി അറിയാം? പിന്നെ ഇപ്പൊ എവിടെയെങ്കിലും പഠിച്ചു കണ്ടു പോയ ഒരാൾ പോയതിന് പോയി, പിന്നെ ഇപ്പം വരുമ്പോ പോണ് അറിച്ചു കാണുകളല്ല. ഞാൻ പറയാ, ഇനി ഏളപ്പ പേരെ കുട്ടികൾ ഇങ്ങനെ പോണത്. ഞാൻ പറയുന്നത് ഇതൊക്കെ പ്രവാചകന്മാരെ പാരമ്പര്യമാണ്. പിന്നെ വന്നു ഷാഫിമാണ്, ഷാഫിമാമനെ പറ്റി 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഇഫ്താക്കിയില്ലേ? 9-ാമത്തെ വയസ്സിൽ മൂത്ത പഠിച്ചില്ലേ? 12-ാമത്തെ വയസ്സിന് കാളിയായില്ലേ? 15-ന് മുഫ്തിയായില്ലേ? 24 മണിക്കൂറും ഇബാദത്തിലല്ലേ? 9 രോഗം ഉണ്ടാകുമ്പോൾ ഒരു ഹത്ത ഒരു ദിവസം തീർത്തില്ലേ? റമളാൽ 2 ഹത്തം തീർത്തില്ലേ? 270 ചിലാണ് കിതാബ് എഴുതിയില്ലേ? ബാസൂറിന്റെ അസുഖം വന്നപ്പോഴും പള്ളിയിൽ നജസാകാതിരിക്കാൻ തട്ടി വിരിച്ചിട്ട് അരി നിന്നിട്ടല്ലേ ദർശനം നടത്തിയിരുന്നത്? താജ്ജുദ് ഒഴിവാക്കിയിട്ടുണ്ടോ മഹാൻ? അത്രയും വലിയ ഇമാം ഷാഫി റഹ്മഹുള്ളാ. ആ ഇമാം ഷാഫിന്റെ കാലത്ത് ചില മൂല്യന്മാര് മൂപ്പരോട് അസൂയാട്ടിയില്ലേ? അസൂയാട്ടി. വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് തന്റെ ബന്ധപ്പെട്ടു വന്നിട്ട് പറഞ്ഞു, ഇമാമുന ഷാഫി തങ്ങളെ, നിങ്ങളൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതാ നേരത്തെ ചോദ്യം ചോദിച്ച്, ഈ പിസ്താദൻ മരിച്ച ഖലീഫത്തങ്ങൾ നിങ്ങളോ പേരോടോ നേതാവ് വെച്ചില്ലേ? ഒരു നീർച്ചേറിന് കത്തിക്ക. അള്ളാഹു ആഫിയെ ചോദിച്ചു കൊടുക്കുമാറാകട്ടെ. ലോകത്തൊക്കെ ദ്വാരക്കുക. പിന്നെ എങ്ങനെ ഇവിടെ നോക്കിയാണ് നിങ്ങൾ ഇമാം ഷാഫിയോട് പറഞ്ഞു, നിങ്ങൾ അസുഖത്ത് കിടക്കുകയാണല്ലോ, അപ്പൊ നിങ്ങൾ മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ദ്വാരക്കുന്നുണ്ട്. ആര്? ചില മൂല്യമാര്. അത് കേട്ടപ്പോഴാണ് ഇമാം ഷർവാൻ ഉദ്ധരിച്ചിട്ടില്ലേ, ഇമാം ഷാഫി തങ്ങൾ തന്നെ പാടിയ കടത്തത്തിൽ കടന്ന് തമന്ന ഉനാസുൻ അൻ അമൂതാവ ഇൻ അമുത് ഫതിൽ കാസബീലുൻ ലസ്തു ഫീഹാ ബി ഔഹദി തമന്ന ഉനാസുൻ അന്നമൂത്ത. ചില മനുഷ്യന്മാര് ഞാൻ മരിച്ചു കിട്ടിയെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നു പോ. സാധാരണക്കാരല്ല, ഏതെങ്കിലും ദോക്കലാളുകളല്ല, വിവരമുള്ളവരെന്ന് പ്രിയപ്പെടുന്ന മനുഷ്യന്മാരാണ് ഇമാം ഷാഫി മരിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. അത് കേട്ട ഇമാം ഷാഫി പാടിയതാണ് തമന്ന ഉനാസുൻ അൻ അമൂതാവ ഇൻ അമുത് ഫതിൽ കാസബീലുൽ ലസ്തു ഫീഹാ ബി ഔഹദി. മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് ചിലരൊക്കെ നിൽക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് അവർ ഞാൻ മരിക്കാൻ കൊതിക്കുന്നത്? അവരെ ഏത തിരക്കാൻ ഞാൻ പോയിട്ടില്ലല്ലോ, അവരുമായി പാർട്ട്ണർഷിപ്പ് കച്ചോത്തി പിരിഞ്ഞിട്ടില്ലല്ലോ, അവരെ മകളെ ഞാൻ കെട്ടിയിട്ട് തീർത്തിട്ടില്ലല്ലോ.
അവരുമായിട്ട് ഞാൻ യുദ്ധം നടത്തിയിട്ടില്ലല്ലോ. അല്ല തന്നയിൽ മനുസരിച്ച് ഞാൻ ഋസ് നടത്തിയതല്ലേ ഞാൻ ചെയ്ത തെറ്റി. അല്ല തന്ന നിയമത്തനുസരിച്ച് പാവങ്ങൾക്ക് വല്ലതും കൊടുത്തതല്ലേ ഞാൻ ചെയ്ത തെറ്റി. അല്ല കണക്കാക്കിയനുസരിച്ച് തെറ്റിക്ക് ജനങ്ങൾ പോകുമ്പോ പോകല്ലേ എന്ന് പറഞ്ഞ് ഉപദേശിച്ചതല്ലേ ഞാൻ ചെയ്ത തെറ്റി. അല്ല തന്ന തോഫീക്ക് കൊണ്ട് എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഇബാദത്തെടുത്ത് അല്ലാന്റെ ദീന് പറഞ്ഞു ഇതല്ലേ ഞാൻ ചെയ്ത തെറ്റി. എങ്കിലൊരു കാര്യം അവർ മനസ്സിലാക്കട്ടെ, അള്ളാന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് ഈ ഷാഫി ഒറ്റക്കല്ല. ഒരു ഷാഫി അങ്ങ് മരിച്ചാലും ഒരു ഷാഫി അങ്ങ് പോയാലും ഇനി ധാരാളം ആ വഴിയെ വരാനുണ്ട് കേട്ടോ. ഇത് അസൂയാരുക്കൾ മനസ്സിലാക്കണമെന്ന് ഇമാമു ഷാഫി തങ്ങൾ പാടിയെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അസൂയ തോന്നുന്നുവോ വേണ്ടാത്തരം തോന്നുന്നുവോ ഉള്ളാളത്തെ പാപ്പ മാത്രമല്ല, എ പി ഉസ്താദ് മാത്രമല്ല, എം എ ഉസ്താദ് മാത്രമല്ല, ചിത്താർ ഉസ്താദ് മാത്രമല്ല, ഖലീൽ തങ്ങൾ മാത്രമല്ല, അല്ലാഹുവിന്റെ ദീനിന് ആർക്കാണോ തോഫീക്കുള്ളത് അവർ റബ്ബിന്റെ തോഫീക്ക് കൊണ്ട് നേതൃത്വം തന്നെ. ആ നേതൃത്വത്തിൽ തങ്ങളായി, ആ നേതൃത്വത്തിൽ മുദരിസായി, ആ നേതൃത്വത്തിൽ ആബിദായി, ആ നേതൃത്വത്തിൽ തന്നെ ഒരേ സ്ഥലത്ത് 60 കൊല്ലം നിന്നുപോയി, ആ നേതൃത്വത്തിൽ കാലിയായി, ആ നേതൃത്വത്തിൽ 2 സ്റ്റേറ്റുകൾ ഏറ്റെടുത്തു, പ്രഭാഷകനായി, നേതാവായി, ആബിദായി, ത്വരീഖത്തിന്റെ ശൈഖായി. 10 സിഫത്തുകൾ ഞാൻ എണ്ണി, ഇനി ഒന്നും കൂടെ ഞാൻ എണ്ണട്ടെ. എന്റെ കരണ്ട കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, അല്ലാഹ് ഹബീബ് തന്നെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടില്ലേ, നിശ്ചയമായിട്ടും ഏറ്റവും വിജയിച്ചവൻ ഒരാളാണ്. ആരാണ് ഒരുപാട് കാലത്തെ വയസ്സവന് കിട്ടി, ഓരോ പോരാസുന അമലുഹു കുറെ വയസ്സങ്ങ് കിട്ടിയതുകൊണ്ട് ജപ്പാൻകാർക്ക് ഓരോ കാര്യമില്ല. ആ വയസ്സത്രയും അള്ളാന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചിട്ട് അള്ളാന്റെ ദീനും ആളുകൾക്കും നേട്ടം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അവൻ വിടവം തന്നെ. അതേ ഓസുല്ലാലം 91 കൊല്ലം ജീവിച്ചു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ പാരമ്പര്യത്തിൽപ്പെട്ട തങ്ങളായ സയ്യിദായ ആലിമായ മുദരിസായ പ്രഭാഷകനായ നേതാവായ ആബിദായ ഈ തങ്ങൾ പാപ്പയും 94 കൊല്ലം നന്നായി ജീവിച്ചു, ഇബാദത്തെടുത്ത് ജീവിച്ചു, കറാമത്ത് കാണിച്ചു ജീവിച്ചു, ദുആ കുത്തരം കാണിച്ചു തന്നു. അപ്പോഴക്കപ്പോഴേ മഴ നിർത്താനും മഴ പെയ്യാനും ക്യാൻസർ മാറ്റാനും വിഷയങ്ങൾ നടത്താനും പ്രഖ്യാപനങ്ങൾ നടത്തി നമുക്ക് മാതൃക കാണിച്ചുകൊണ്ട് ഈ അടുത്ത സമാനിൽ കഴിഞ്ഞ സയ്യിദ് അതാണ് നമ്മുടെ നേതാവെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ നേതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മാശാബിതങ്ങൾ പറഞ്ഞു തങ്ങന്മാരന്റെ പിടിയള്ളിയാണ്, തങ്ങന്മാരന്റെ രക്ഷാകേന്ദ്രമാണ് അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്. തങ്ങന്മാരിടയിൽ നിർത്തിയിട്ട് പിടിച്ചാൽ വല്ലാത്ത വിജയം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്ന് തങ്ങളായ ഷാഫിമാമാണ് പാടിയതെങ്കിൽ ഇൻഷാല്ലാ ഉള്ളാളത്തെ പാപ്പാല് അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഖലീൽ തങ്ങളിലൂടെ ശിഷ്യത്വം സ്വീകരിച്ച ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങളടക്കം അതേപോലെ നമുക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് ദാഫക്കി തങ്ങന്മാരും അതലി തങ്ങന്മാരും സഖാഫ് തങ്ങന്മാരും ബഅലവി തങ്ങന്മാരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുഖാരി തങ്ങന്മാരും വിവിധങ്ങളായ കബീലയിലുള്ള സാദാത്തീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയാണ് നമ്മുടെ സംഘടന എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പിന്നിൽ ഇഖ്ലാസോടെ ഒറ്റക്കെട്ടായി ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ പ്രതിജ്ഞ പുതുക്കേണ്ട നല്ലൊരു സമയമാണിത്. ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ റബ്ബു നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും ആഫിയത്തിൽ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇപ്പോ നമ്മുടെ തങ്ങൾ ഈ പാവപ്പെട്ട ഒരു സദസ്സിന് നേതൃത്വം നൽകുന്നു. ഇവിടെ
തങ്ങളും തങ്ങൾ തന്നെയാണ് എല്ലാം എന്നാ പറയാനുള്ളത്. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയി, എല്ലാം ചെയ്തത് തങ്ങളാണ്, എന്റെ സ്ഥാപനത്തിൽ ചെന്ന് നോക്കിയാൽ എല്ലാം തങ്ങളാണ്. അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല ബറക്കത്തുള്ള കൊടുക്കട്ടെ, ഹിമ്മത്ത് കൊടുക്കുമാറാകട്ടെ. സാദാത്തീങ്ങളെ തണലിൽ, സൂഫിയാക്കളെ തണലിൽ, ആലിമീങ്ങളെ പൊരുത്ത ദീർഘകാലം സുന്നത്യമായത്തിന്റെ ഹൃദമത്തിന് നമുക്കും ഈ പരിപാടി നെറ്റിലൂടെ ശ്രവിക്കുന്ന ഗൾഫിലെ പ്രവർത്തകന്മാർക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന ആളുകൾക്കും പ്രസ്ഥാന പ്രവർത്തകന്മാർക്കും മൺമറഞ്ഞുപോയ താജുലമ അതേപോലെ അവേലത്തടക്കമുള്ള സാദാത്തീങ്ങളുണ്ട്, ഓഹാലടക്കമുള്ള പ്രവർത്തകന്മാരുണ്ട്, കെ ടി സി അടക്കമുള്ള ശ്രോതാക്കളുണ്ട്, അണ്ടോളുസ്താദടക്കമുള്ള പ്രഭാഷകരായ പണ്ഡിതരുണ്ട്, ഇഷായത്തിന്റെ വിവിധ അടക്കമുള്ള സഹോദരന്മാരുണ്ട്, കാരാത്തോട് അബ്ദുള്ളയടക്കമുള്ള ചെറിയ പ്രവർത്തകരുണ്ട്, അബ്ദുറസാഖ് കൊറ്റി അടക്കമുള്ള എഴുത്തുകാരുണ്ട്, അങ്ങനെ തുടങ്ങി ഹൈദരാജി അടക്കമുള്ള ഉമറാക്കലുണ്ട്. മുഴുവൻ ആളുകളും ഒന്നിച്ച് സുഖലോക സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു ഭാഗ്യം തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടുകൂടെ വാഖുർ ദവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തീട്ടി കൊണ്ടുപോകുന്ന എല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ നമുക്ക് ദുആ ചെയ്തു. താജലുലിന്റെ പേരിൽ നമ്മൾ നേരത്തെ അറിയിച്ച ഹത്തും ദുആയും മറ്റുമൊക്കെ നടക്കുന്നു. തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ആ ദുആയിൽ പങ്കെടുത്തതിനു ശേഷം മാത്രം പിരിഞ്ഞു പോകുക.